അയ്യോ അമ്മേ, ഇത് ശവമല്ല, ശരിക്കും അനക്കമുണ്ട്. ഏതോ ദ്രോഹികള് തല്ലി തളിച്ച് കായലിൽ തള്ളിയതാ. പക്ഷേ നീയും കൂടെ വാടി, നമുക്ക് അടുത്ത് അങ്ങ് കടത്താം. ഞാനും കൂടെ വാടു. വേറെ ആളെ നോക്കണം. തള്ളേ എടുത്തു കിടത്ത് നോക്കാം, കൊള്ളാം. ആളെങ്ങാനും കഴിഞ്ഞു പോയാലേ തള്ളേ മോളും അഴി എണ്ണേണ്ടി വരും. അഴി വെള്ളടയുള്ള ഒരു പ്രധാന തെളിവാ. എന്റെ രാമക്കാട്ട് ഭഗവതി, ഇത് നമ്മുടെ പായപ്രാങ്ങന്റെ മോനല്ലേ? ഉപ്പൻ രാഘവനോ? മോളെ, നിനക്ക് ആളിനെ മനസ്സിലായോ? നമ്മുടെ മൂപ്പന്റെ അനുഗ്രഹനാ. ചത്തുപോയ കമലാക്ഷി കുഞ്ഞമ്മയുടെ മോനെ. എന്നാലേ ചടാന്ന് പെരയിലോട്ട് പോയി ആ കട്ടിലൊക്കെ ഒന്ന് ശരിയാക്കി ഇച്ചിരി കാപ്പി. എന്നാ പെരയിലോട്ട് എടുക്കാം. നോക്കി നിൽക്കാതെ പിടിക്കണ്ട പിള്ളാരെ. ചരക്കു കൊണ്ടുവന്ന് കടവത്തിറക്കി കച്ചവടം നടത്തിയതേ ചെമ്മാരിത്തരം തന്നെ. ചന്തക്കരാറ് പിടിച്ചിരിക്കുന്ന ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യണം? കൊച്ചുമൂപ്പല കുറ്റം പറയാൻ വന്നേക്കുന്നു. ഡോ, അവൻ തല്ലി നേരാ. ഞാനായിരുന്നേ കത്തിച്ചേനെ തന്റെ ചരക്കും വള്ളമൊക്കെ. ചരക്ക് നിൽക്കണോ? ചന്തയിൽ ഇറക്കിക്കോ, കരം തന്നോ, വിറ്റോ. അല്ലാണ്ടുള്ള ഒരു കളിയും നടക്കത്തില്ല. എന്നാ പിന്നെ ഞാൻ കൊച്ചുമൂപ്പനെ കണ്ടേച്ചും വരാം. എന്താ തള്ളേ കൊച്ചുവെളുപ്പാൻ കാലത്ത് പാതിരാക്കാരെങ്കിലും ചെറ്റ പൊളിക്കാൻ വന്നോ? അതൊന്നുമല്ല മൂപ്പ, നിങ്ങളുടെ അരുന്തിരവൻ വെട്ടും കുത്തും കൊണ്ട് ചോര ഒലിപ്പിച്ച് ഞങ്ങളുടെ കടവത്ത് വന്നടിഞ്ഞു. പ്രവാസുവിന്റെ മോൻ ഉപ്പൻ രാഘവൻ, അവൻ എന്നേരും വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അവകാശവും ചോദിച്ചോട്ട്, പക്ഷെ ഇപ്പരുവത്തി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തള്ളവോ, ഞാൻ വന്നേക്കാം. വേലായുധാ രാഘവ, ആ കയറ്റി കെട്ടിലിങ്ങെടുത്തോ, രണ്ടാളെയും കൂട്ടിക്കോ. കമ്പൗണ്ടറുടെ കയ്യിൽ സംഗതി നിന്നില്ല, ഡാക്കട്ടറെ തന്നെ കൊണ്ടുവരേണ്ടി വന്നു. മൂന്നാല് സൂചി വെച്ചു, നാലഞ്ചനം ഗുളികയും വാങ്ങിച്ചു കൊടുത്തു. അങ്ങ് ആശുപത്രിയിലോട്ടെടുക്കാൻ പറഞ്ഞതാ ഡാക്കട്ടർ. സമ്മതിക്കണ്ടേ, ശരീരത്തിൽ ഒരു ഭാഗവും ബാക്കിയില്ല, മുഴുവൻ വെട്ടും കുത്തുവാടുക്കുമ്പോ ഓർക്കണമായിരുന്നു. മുഴുവൻ ചതവൊന്നും സാരമില്ല, മുടി കൊണ്ടേ സൂക്ഷിക്കണം. ആശുപത്രി തൊട്ടെടുത്ത പോലീസ് കേസാ, വേണമെങ്കിൽ വല്ല വൈദ്യന്മാരെയും കാണിക്കാം. എന്നാ പിന്നെ അങ്ങോട്ടെടുക്കാം. എന്താണല്ലേ ഭാസ്കര? എന്തോ ആ കട്ടിലിങ്ങെടുത്തോ. വേണ്ട. എന്നെ അങ്ങോട്ട് എടുക്കണ്ട, കട്ടിലും കൊണ്ട് ശവം കൊണ്ടുപോകാൻ വന്നായിരിക്കും. രാഘവ രാവിയല, ചത്താലും എന്റെ ശവത്തെ തൊടാൻ പോലും നിങ്ങളെ ആരെയും ഞാൻ സമ്മതിക്കില്ല. വരണ്ടാ.
വെട്ടും കുത്തും ഒന്നും ഈ വെട്ടിക്കര ഡയമണ്ട് പുത്തരിയല്ല. കേട്ടോടാ മുരുകപ്പ, കരം പിരിച്ചു കഴിഞ്ഞോടാ. പിരിച്ചോണ്ടിരിക്കണോ? പോയി പിരിയടാ. കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാത്ത ചിലരൊക്കെ മുങ്ങിയ നേൻ അറിഞ്ഞു. ഡയമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങൂ നടക്കും, വാശിയൊന്നും ഇല്ലല്ലോ. തിരിക്കാതെ പെണ്ണുപിള്ളേ. മുരുകപ്പ, ഉങ്കപ്പന് വായിക്കരയിടാൻ നീ ബാക്കി വേണം. വേഗം ചോന്ന് മാറ്റടാ. പിരിവൊക്കെ കഴിഞ്ഞോടാ ഉച്ചാപ്പേ. കഴിഞ്ഞു. എന്റെ വീതം ചിരിച്ചോണ്ട് താടോ. കിട്ടൂല. അല്ലേ, എന്തുവാടാ? നിങ്ങൾ ഭാഗ്യവതിയാണ് കേട്ടോ, നിങ്ങൾക്ക് മാത്രം കരമില്ല. അന്തിക്കൂട്ടിന് പുരയിൽ ഒരാളും ഉണ്ടെന്നറിഞ്ഞു. സാരികൾ, മുണ്ടുകൾ, വേഷ്ടികൾ, പൂവച്ച ബ്ലൗസുകൾ, ബ്രേസിയേഴ്സ്. അതാ കരയ്ക്ക് ആരും ഇല്ലേ? സാരി സാരി, പച്ച സാരി. എലിക്കുട്ടിയേ, എന്തുവാ? കണ്ണാടി ഒട്ടിച്ച ബ്ലൗസ് പീസുകൾ, സാരികൾ, ലുങ്കികൾ, ബ്രേസിയേഴ്സ്. ഒന്നും വേണ്ടേ? ഈ പൂത്ത സാധനം ആർക്ക് വേണം മത്തായിച്ച? ഇത്രയും പൂത്തുളഞ്ഞിട്ടും എന്തേ ആരും കൊണ്ടുപോകാഞ്ഞ്? അതിന് തന്നെ പോലുള്ള കൊച്ചാണന്മാരല്ലേ ഈ നാട്ടില്, പിന്നെങ്ങനാ? എന്റെ ഈശോയേ, ഈ വെള്ളമായ വെള്ളത്തിൽ വള്ളം തുഴഞ്ഞ് അങ്ങക്കരെ നെടുമുടിക്കടവിലിറങ്ങി, അവിടെ നാലപ്പുഴയ്ക്കുള്ള ബസ്സും പിടിച്ച് മുല്ലക്കിലിറങ്ങി കണ്ട ജൗളിക്കട മുതലാളിമാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് തുണി മേടിച്ച് നിന്നെ പോലെ ഉള്ളവന്മാർക്ക് കടം തന്നിട്ട് ഞാൻ കാശി വഹിക്കുമ്പോ കൈമലർത്തി കാണിക്കുന്നു. മോന്തിയ കാശിങ്ങി വന്നു പോ, രാവിലെ വരെ പണിയുണ്ട് എനിക്ക്. എന്നോട് ചരക്ക് വാങ്ങിക്കുമ്പം കടം, അതും തവണ. ഞാൻ എന്തേലും വാങ്ങിച്ച അത് രൊക്കം. ഇതെന്നാ കോപ്പിലെ ന്യായമാണ ഗംഗാര? ഞാൻ ഇനി കുടിക്കും, പക്ഷെ കാശ് തരികയില്ല. തരത്തില്ല. എടാ ഗാത്രാ കുസ്തി താഹേ, ഒന്നുമ്മതയ്ക്കാൻ വന്നതാ. എന്നാ വന്ന് വച്ചേച്ചുമ്പോ? ചുണ വേണോടാ പിള്ളേർക്ക്, ഒത്തിരി മാംസം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാശ് കിട്ടിയാ പോരെനിക്ക്. നീ തരുമെന്ന് എനിക്കറിയാ. നീ ആണ് ആൺകുട്ടി. പാവം മത്തായച്ചനിട്ട് ചെയ്ത് എന്തായാലും ശരിയായില്ല. അവള് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നീ കാണിച്ച തോന്നിവാസം. തടിയും മെടുക്കും കാണിക്കേണ്ടത് ഗോദായില്, അല്ലാണ്ട് മുന്തമ്പഴം പോലെ ഇരിക്കുന്ന ആ മൂപ്പിന്റെ പുറത്തല്ല. എന്റെ ഈ ഇക്കാക്കയുടെ മുഖത്ത് നോക്കി അവൻ എന്തൊക്കെ പറഞ്ഞു നിനക്കറിയോ? ഞങ്ങക്കെന്താ കരുതലായിട്ടാ? ബോട്ട് കടവിലെ സംഘക്കാർക്ക് പണ്ടേ ചന്തക്കാരെ കണ്ട ചൊറിച്ചില്ല. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലേ, കുഴപ്പ. സൈനവ, നീ ഇച്ചിര മീൻചാറോട് പോയി. ഒന്ന് ഇറങ്ങി വാ മോനെ, കോട്ടുകടവിൽ നിന്ന് രാഘവൻ വന്നേക്കുന്നു. ഉപ്പൻ രാഘവൻ, നിന്നെ ഒന്ന് കാണാനാ. നീ നീ എവിടെ ഇരി? നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. സന്തോഷം. നിന്റെ അനിയനെ വിളിക്ക്. എന്തോത്തിനാ? ഒന്ന് താങ്ങാൻ വിടാനെ. നീയൊന്നും മിണ്ടാകരുടാ.
ഈ പാതിരാത്രിക്ക് തന്നെ വേണോടാ ചോദ്യവും പറച്ചിലും ഒക്കെ. ഏ നിന്റെ അപ്പന്റെ അനുഭവം മറക്കണ്ട, നീ പോ. ആ അച്ഛന്റെ മോനാ ഞാനെന്നുള്ള കാര്യം താനും മറക്കണ്ട. താണ്ടോ അച്ഛൻ തന്നതാ വെട്ടിക്കൊന്ന് വെള്ളത്തിൽ തള്ളുന്നത് വരെ ഇവിടുത്തെ ചന്തക്കവലയും ബോട്ട് കടവും അടക്കി ഭരിച്ചിരുന്നത്. ഈ രാഘവന്റെ തന്ത പായ് പ്രവാസമുള്ളവനാടോ. പഴയ ചരിത്രം പറഞ്ഞ് നീ പേടിപ്പിക്കലടാ മോനെ. ആ നീ പോ. രാഘവൻ കാണാൻ വന്നാ കണ്ടേച്ചേ പോകത്തുള്ളൂ. ഒരക്കാ തീരെ പിടിച്ചെടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല, പ്രായമായൊരു പെണ്ണകത്തുള്ളത് കൊണ്ടാ. താഹേ മര്യാദയ്ക്ക് നീ ഇറങ്ങി വരണോ അതോ ഞാൻ അകത്തോട്ട് വരണോ? നിനക്കെന്താ വേണ്ടേ? നീ എന്തിനാ ജൗളി വത്തായി തല്ലിയെ? അത് ചോദിക്കാൻ നീയാരാടാ പട്ടി? അയാളെ തല്ല നീയാണ്. എന്റെ നെഞ്ചത്തോട്ട് കയറി താളം ചവിട്ടാൻ വന്നാല് ഞാൻ അവന്റെ കാലുകളിൽ വെള്ളം കുടിക്കണോ? കൊടുക്കാനുള്ള കാശ് ചോദിക്കുമ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചപ്പോ അയാൾ നിന്റെ ഉമ്മ വേണോ? ചത്തുപോയ നിന്റെ തന്തയുടെ പ്രേതത്തിന്റെ ബലത്തില് നീ ഒരുപാടങ്ങ് പൊങ്ങണ്ട. ഞാൻ ചിലപ്പോ തല്ലും കൊല്ലും. ചെവിളി മൂപ്പിനെ മാത്രമല്ല വേണ്ടി വന്നാൽ നിന്നെ. എനിക്ക് അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ മോഹമൊന്നുമില്ല. നേരം വെളുക്കുമ്പോൾ ജൗളി മത്തായുടെ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. അന്നേരം ആരും പിടിച്ചു മാറ്റാൻ നോക്കണ്ട. വഴിന്ന് മാറിക്കടി. ദീ നിന്നോടാ പറഞ്ഞ വഴിന്ന് മാറിയിക്കാൻ. മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒക്കെയെടുത്ത് എന്റെ പെരയിലോട്ട് കൊണ്ടുപോകും. പിന്നെ ഇന്നെന്താ നിങ്ങടെ മണമില്ലല്ലോ. കള്ളിന്റെ മണം മണം പിടിക്കാനുള്ള പോക്കാ. ഇതാ വരണ്ടോ? വരട്ടെ. അയ്യോ ഞങ്ങളുടെ ആൾക്കാരെ അത്ര പൂശണ പോലെ നല്ലതാ നിങ്ങളുടെ കള്ളിന്റെ മണം. ഏ അറാമായതൊന്നും കൊള്ളാമെന്ന് പറയല്ലേ. നീ ഒരു മുസ്ലിം പെണ്ണ. അള്ളാന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാ ഞാന്. പക്ഷേങ്കില് നിങ്ങൾ എന്റെ മനസ്സിൽ കുടുങ്ങിപ്പോയി. കയ്യേറ്റം നടത്താ. ഞാൻ ഇന്നലെ ഇടക്കറി വന്നില്ലായിരുന്നെങ്കില് മൊറോ കൊണ്ട് വരേണ്ടി വന്നേനെ വാരിക്കൊണ്ട് പോവാൻ. അതെ വരേണ്ടി വന്നേനെ. നിന്റെ ആംഗളമാര് നിങ്ങക്ക് കുറുമ്പ് ഇത്തിരി കൂടുതലാ. അപ്പൊ നിന്റെ ആംഗളമാർക്കോ പിന്നെ സൈഡ് പിടിച്ചോർത്താനും പറയല്ലേ. നിന്റെ ആംഗളമാർ എനിക്ക് വലിയ തന്നെയാ. അപ്പൊ ഞാനോ അതിനേക്കാളും മേലെയാ. എന്ത് കണ്ടിട്ടാ നീ പറയുന്നത്? നിങ്ങളുടെ മനസ്സ് കണ്ടിട്ട്. ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില്. പ്രായത്തിലും ജാതിയിലും നിലയിലും ഒക്കെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഞാനും ആണെന്ന് നമുക്ക് രണ്ടാക്കും അറിയാലോ. ഞാൻ വിളിച്ചാ നീ വരൂ? വിളിച്ചു നോക്ക്. ദേ ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ എല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം പോരും. എന്താടോ ഇത്ര സ്പീഡ്? വല്ലതും കണ്ടായിരുന്നോ? വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മറന്നേരും. ബോട്ട് കടവിൽ ഇറങ്ങാതെ ചന്തക്കവലയിലേക്ക് പോകാനും വരാനും ഒക്കെയല്ല അറിയാലോ. അറിയാവേ. വെറുതെ ബിസിനസ് വിളിക്കല്ലേ. നീ ആരെ കിട്ടുമെന്നാ പറഞ്ഞേ? ചന്തക്കവലയിലെ ചട്ടമ്പി മുതലാളിമാരുടെ കുഞ്ഞു പെങ്ങളെ. കടുങ്കട്ടാവരുത്. ആ വൈതലേ നിന്റെ അച്ഛൻ വാസുള്ള ചട്ടമ്പി ദുർനടത്തക്കാരനായിരുന്നേലും കുടുംബക്കാരനായിരുന്നു. പറവാടും കുലവും ഗോത്രവും ഒക്കെ നോക്കുമ്പോ ചന്ത മുതലാളിമാരും മോശക്കാരല്ല. വെറുതെ മുട്ടണ്ട. അഥവാ മുട്ടണോന്നുണ്ടെങ്കി മുട്ടിക്കോ, ഞാൻ ഒഴിവായേക്കാം. അല്ല നായരിയക്കന് മുസ്ലിം പെണ്ണിനെ കെട്ടാൻ നസ്രാണി കൂട്ടു നിൽക്കുക. മതമൈത്രി ആയിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഉന്തിയും തള്ളിയും വള്ളം തുഴഞ്ഞും ഒക്കെ അങ്ങ് ജീവിച്ചോളാവേ. ദേ കരക്കടുപ്പിക്കാം. എന്റെ പൊന്നുകുഞ്ഞ് വള്ളത്തിൽ നിന്ന് ഇറങ്ങ. താൻ പോടോ പൂളിന്താനെ. ഒരു മീകച്ചോടക്കാരൻ ചെക്കനെ നിന്റെ സൈന്യബാന നിക്കാതെ അയച്ചു കൊടുക്കാൻ മൗലവിക്ക് എന്താ അത്ര ധൃതി? അത് പണ്ടല്ലേ പോക്കറെ. ബോട്ടും വള്ളവും വലയുള്ള ഒരു മുന്തിയ മുതലാളിയപ്പ അവൻ. പുത്തം പണക്കാരന്റെ മടിശീലിൽ വച്ചു കൊടുക്കാനല്ല
ഞങ്ങളുടെ പെങ്ങളെ എന്റെ ഇക്കാമാരും ഞാനും പെണ്ണുപോലും കെട്ടാണ്ട് ഉള്ള സ്നേഹം മുഴുവനും കൊടുത്ത് ഇത്രയും കാലം വളർത്തിയതാ. അടങ്ങ് മോനെ, നിങ്ങളുടെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാനും മൗലവിയും ഒക്കെ ഇത് പറയണേ. വാപ്പയില്ലാത്തതിന്റെ സങ്കടം ഓളെ നിങ്ങൾ അറിയിച്ചിട്ടില്ല നേരെ തന്നെ. പക്ഷെങ്കില് ഉമ്മ ഇല്ലാത്തതിന്റെ കുറവ് കുറവ് തന്നെയാ. അത്രയമാൻ സാഹിബിന്റെ മോക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോഴും നമ്മക്കും വിചാരമുണ്ടെന്ന് കൂട്ടിക്കൂടി. കൂടുതൽ ആലോചനയും പറച്ചിലും ഒന്നും വേണ്ട. അച്ചാരം വെപ്പിനുള്ള കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ നടക്കട്ടെ. എല്ലാം ആലോചനയാണോ തീരുമാനം? എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒത്തിരി സഹിക്കേണ്ടി വരും. ഉപ്പൻ രാഘവനെ കുറിച്ച് കൊള്ളാവുന്ന കഥകളൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ചീത്തയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സൈനബ, പ്രായത്തിന്റെ മിടുക്കിൽ ഇതൊക്കെ തോന്നും. കുറെ കഴിഞ്ഞ് മടുപ്പെങ്ങാനും തോന്നിയ തള്ളിക്കളഞ്ഞ സമുദായത്തെയും സ്വന്തം ആങ്ങളമാരെയും ഒക്കെ ഓർമ്മ വരും. എന്നെ കൊണ്ടുവാൻ ധൈര്യമില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ധൈര്യം ഉണ്ടടി, വന്നോ. ഇപ്പൊ തന്നെ വളരെ കരിക്കോ, എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. എന്തൊക്കെ ഈ പറയണേ? പിന്നെ എങ്ങനെ പറയണ്ടേ? ഈ കരയിൽ നമ്മൾ ഒന്നിച്ചു കഴിയാൻ ആൾക്കാർ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? പിന്നെ ഒളിച്ചോടണം. വേണം, കുറച്ചുനാള് ഒഴിഞ്ഞു നിന്നേ പറ്റൂ. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൂടെ പൊറുപ്പിക്കാൻ ഒളിച്ചോടണം എന്നൊക്കെ പറഞ്ഞാല്. പേടിച്ചിട്ടല്ല, ഇതിന്റെ പേരിൽ ഈ കര മുഴുവൻ തമ്മിത്തല്ലി കണ്ണീര് കുടിക്കുന്ന അവസ്ഥ നമ്മളായിട്ടുണ്ടാക്കരുത്. കുറെ നാള് കഴിയുമ്പോ എല്ലാരും എല്ലാം മറക്കും. എന്റെ ഇക്കാമാർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. അവരെന്നെ തേടി വരും, ഒക്കെ നേരെയാവും. അവസാനത്തെ ബാങ്ക് വിളിക്ക് ഇക്കാമാര് പള്ളിയിലായിരിക്കും. അവസാനത്തെ ബോട്ടും പോയി കഴിഞ്ഞാല് കടലിൽ പിന്നെ ആരും കാണൂല. ഞാൻ വരും, നിങ്ങൾ കാത്തു നിൽക്കണം. എന്താ എന്റെ പരിപാടി? പിടികിട്ടില്ലേ? കുള കൊണ്ടുപോവാൻ പോവാ. കൊണ്ടുപോയിക്കോളി, നീ കൊണ്ടുപോയിക്കോ. പക്ഷേങ്കില് ഒന്നുണ്ട്, നീ വിളിച്ചാല് ഓള് വരണം. എന്തേ? സൈനവ വന്നോളൂ. വരാൻ ഹൈനബ
പത്ത് പതിനാറ് ദിവസമായിട്ട് ഒരേ കിടപ്പ, ഒരു സുഖവും. ചാരായം കിട്ടിയേക്കൊള്ളതാ. ചട്ടു കിടക്കുന്ന ചോരയൊക്കെ ഒന്ന് ഓടിക്കിട്ടു. അക ഒന്ന് കാളുമ്പം വല്ലതും ഇട്ടിട്ട് തിന്നാനും തോന്നും. പക്ഷേ അകത്ത് എന്നാ പ്രഭാവം മാറുമോ? ആ ചെലപ്പം മാറിന്നിരിക്കും. തള്ളേ, ഒരുപാട് സ്നേഹം കാണിക്കലും ഉപദേശിക്കലും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. സൗകര്യം ഉണ്ടെ പറഞ്ഞാ കേട്ടാ മതി. വല്ല കാര്യം ഉണ്ടായിരുന്ന കളവിക്ക്. നന്ദിയുണ്ട്, മറക്കത്തില്ല. തിരിച്ചിനി ഇങ്ങോട്ട് ഇല്ല. അമ്മയ്ക്ക് അവകാശപ്പെട്ട കുറെ സ്ഥലമുണ്ടല്ലോ ഇവിടെ, ആ തെക്കേ പുരയിടം. ആ പഴയ കൂരയൊക്കെ ഒന്ന് ശരിയാക്കി അങ്ങോട്ടങ്ങ് കയറണം. അക്കരയുള്ളതൊക്കെ? ഓ, അതൊക്കെ ഞാൻ കൊടുക്കാൻ പോവാ. ഇനി ഞാൻ അങ്ങോട്ടില്ല. അന്ന് മടിക്കുത്തിലുണ്ടായിരുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ എങ്ങനെ കൂലിയാവുന്നത്? നിങ്ങൾ എനിക്ക് അമ്മയെ പോലെ പറ്റേ. ഒരിക്കൽ കൂടെ ഞാൻ അക്കരയ്ക്ക് പോവും. എന്നെ നോവിച്ച ഒരുത്തിനെ ഞാൻ വെറുതെ പിടിയല്ല. അവളെ മഹലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ. മാലിനി നദിക്കരയിൽ പൊന്മീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുന്തള, കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമണ്ട് എന്ന ദുഷ്യന്തൻ, ആരോടും പോയി പറയരുത് ഈ കഥ ഡൈമ പൊന്ന ഡൈമ മത്തിയാണല്ലേ ഇത്തിരി അഴിയതും കൂടെ അതാ ഇത്ര നാറ്റം. മുരുകപ്പ, എന്താ മീഞ്ചിന്റെ കയറിയോ? വല്ലാത്തൊരു മീൻ നാറ്റം. ചന്തക്കകത്ത് കാറ്റടിച്ച പിന്നെ അത്ര മണക്കൂടെ അപ്പാണ്ടി കഴുത. കരം കൊടുത്തു പിള്ള പോ. താനും നില മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോ? കാലഞ്ഞെടുക്കാതെ പറഞ്ഞു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തനിക്കെന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ്?
ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പൻ മാധവം കുട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. തന്നെത്താനെ കൊലച്ചോർ ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ. പാട്ടി നേരെ ചൊവ്വേ കരം പിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലടാ. ഡയമണ്ട് കൊച്ചാടനെ ഞാൻ എവിടെയൊക്കെ തപ്പി? കൊച്ചാപ്പി നീ തപ്പേണ്ട അടുത്ത് തപ്പിയില്ല, ഡയമനെ കിട്ടിയില്ല. ഈ വരിയൊക്കെ പിരിച്ചോടാ. പിരിച്ചു പിരിച്ചു. കണക്ക് നോക്കുമ്പോ കാണണം. ആ കപ്പ കച്ചവടക്കാരെ മാത്രം തന്നില്ല. അവൻ വീണ്ടും കടം പറഞ്ഞോ? പറഞ്ഞു. അപ്പി കേട്ടോണ്ട് ഇങ്ങി പോകുന്നു. കഷ്ടം തോന്നി. അവന്റെ കൊച്ചിന് തൂറ്റലും ചർദ്ദിലുമായി ആശുപത്രിയില്ല. കൊച്ചാപ്പി ക്രിസ്തു ആകരുത്. കെട്ടിയ കൊച്ചുങ്ങളുണ്ടാകും, ആശുപത്രിയിലാവും, ചിലപ്പോ ചത്തും. അതൊന്നും പുത്തരിയല്ല. കടയെടുത്ത തുറക്കണം, കച്ചവടം നടത്തണം, കരം തരണം, ഇല്ലേ കളഞ്ഞിട്ട് പോണം. പിടി കൊച്ചാട്ടം പോയി ചോദ്യം എനിക്ക് വയ്യ. കൊച്ചിന്റെ തൂച്ചലങ്ങളുണ്ടാ? കുറവുണ്ടേ. ആശുപത്രിയിലാണ് ഇപ്പോഴും. അതെ. വലിയ ബുദ്ധിമുട്ടില്ലല്ലയോ? ഒന്നും പറയണ്ട. ആശുപത്രിയിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നു? അതെ, അതിപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ. വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടല്ലോ. അത് ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു. നിന്നെ താരാട്ട് പാടി ഉറക്കാനല്ല. എടാ തൊട്ടി, വെട്ടിച്ചിര ഡയമനെ തൊട്ട് കളിക്കാറായി നീ. നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ചാപ്പിക്കൊണ്ട് തൊട്ടുകൂട്ടും. എടാ പറട്ടെ, കട നടത്തിയ കരം തരണം, ഇല്ലെങ്കി കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയിലുണ്ടല്ലോ, കൊണ്ടുപോയി വിൽക്കണം. എല്ലാ ആവശ്യമുള്ള കാര്യമായിരുന്നു. ആമ്പിള്ളാരുടെ കളിച്ചാലേ അടപ്പ് തെറിക്കും. ഞാൻ ആരെന്ന് വിചാരിച്ചടാ, എന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം. ഇല്ലേ കുത്തിക്കീറി കുടലിയാൻ മാലയിട്ടനെ. പക്ഷെ ഡയമണ്ട് ചട്ടം വീതി ചെയ്യല. ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട്. നിന്നെ പോലെ അല്ലടാ തെണ്ടി, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എനിക്കിപ്പോ അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് തരുന്ന കൊച്ചുമൂപ്പന്റെ അപ്പൻ മൂപ്പനാണോ എന്ന് എനിക്കതറിയണടാ. ഒന്ന് ഇന്നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട. നീ നാടകം കളിച്ചിട്ടുണ്ടോ? കൊച്ചുമക്കൾ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അപ്പൊ നിനക്ക് കൊണ്ടു യോ. ഇപ്പൊ തന്നെ ഒത്തിരിയായി. ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്തോ ചോദ്യം ഇത്. എന്റെ കൊച്ചുമൂപ്പന്റെ കടാക്ഷം കൊണ്ടല്ലയോ ഞങ്ങൾ ജീവിക്കുന്നേ. തള്ളക്ക് ചെന്ന കച്ചവടായി ആങ്ങളെ കൊച്ചിന്റെ കൊച്ചുമൂപ്പന്റെ കണക്കെടുത്ത്. നിനക്കാണെങ്കിൽ പെട്ടിനിറയ സാരികള്, കുട്ടിക്കുറ പൗഡർ, മണക്കുന്ന സോപ്പ്, സെന്റ്, ചാന്ത്, കൺമഷി, കണ്ണാടി എന്ന് വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കേയില്ല. പിന്നെന്തായാലും ഞാൻ വരുമ്പോ ഈ ഒരു സുഖക്കുറവ്. ദൈവദോഷം പറയത്, ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ കാലി ചാടി അങ്ങ് ചത്തു കളയും. ഓ, ഈ ചാവൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എനിക്കറിയാം, എന്നെ കെട്ടിച്ചുവിടാൻ പോകുന്നതിന്റെ കെറുവല്ലയോ? ഓ, കെട്ടുന്നതൊക്കെ കൊള്ളാം, കെട്ടിയവനെ കൊണ്ടൊക്കെ പൊക്കോണം. അല്ലാതെ ഞാൻ കയറി ഇറങ്ങുന്നിടത്ത് കണ്ട വള്ളക്കാരൊക്കെ. പൊട്ടിക്കും ഞാനിതുപോലെ. കിടന്ന് മോങ്ങാടാ തുണി കൊടുക്ക. കൊച്ചുമൂപ്പന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞതിന് ശേഷമേ ഞാൻ തുണി ഉടുക്കുന്നു ചന്തയെ വെച്ച് ശപഥം ചെയ്തു. എന്തായാലും പൊത്തിയോ? പൊത്തിയ മോന്ത മാത്രമേ പോകത്തുള്ളായിരുന്നു. ഇത് തൊഴിച്ചു അടിതാവിക്കിട്ട് അന്നേ കത്തിയോടെ പോയി കൈവിട്ട് പോയി. അല്ലെങ്കിൽ അങ്ങ് ചൊറിഞ്ഞേനെ.
കത്തുന്ന ശവത്തെ നിന്ന് ബീഡി എത്തിക്കരുത് കൊച്ചുമൂപ്പ. എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ കൊച്ചുമൂപ്പനെ പറഞ്ഞോ? എന്ത് പറഞ്ഞു? അതിനപ്പുറം പറഞ്ഞു. ആടവൻ ആ കപ്പ കച്ചവടക്കാരൻ തെണ്ടി. സന്തോഷത്തോടെ ഡൈമണ്ട് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനെ ചാടിപ്പോകുന്നേ. ബ്രഹ്മാവിന് ബർമ്മ വെച്ചവനാണ് ഈ ഡൈമണ്ട് ചട്ടമ്പി. കപ്പക്കാരൻ എന്നെ ഈർക്കിലിക്ക് തോണ്ടിയെങ്കിൽ ഞാൻ അവനെ കട്ടപ്പാടിക്ക് തോണ്ടിക്കും. എന്റെ തന്തയ്ക്കും തറവാറിനും പറയാൻ ചന്തക്കാർ വാങ്ങു അല്ലേ? അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുള്ള ഏതെങ്കിലും പട്ടി എന്ന കറി വേണം. മുലപ്പാൽ ഒത്തിരിയും കുടിച്ചിട്ടുള്ളത് കൊണ്ട് അറിഞ്ഞിങ്ങി വന്നതാ. രണ്ടു എന്റെ ചോരെ തമ്മിത്തല്ലി ചവണത് എന്റെ മുമ്പിൽ വേണ്ട. അങ്ങനെ വേണമെങ്കിൽ എന്റെ ശവത്തെ ചവിട്ടിട്ടയക്കോ. പണ്ട് എന്റെ അമ്മയെ അച്ഛൻ ചവിട്ടി കൊന്നപ്പോ എവിടെ പോയായിരുന്നു അമ്മാവന്റെ ഈ രക്തബന്ധമൊക്കെ? അന്ന് അതിനെതിരെ ഒരു ചെറുതരളെങ്കിലും നിങ്ങൾ അരയ്ക്കോ? അന്ന് പായപ്രവാസമുള്ള എല്ലാവർക്കും പേടിയായിരുന്നു. എനിക്ക് നിങ്ങളെ പുച്ഛമാ. കൊച്ചനെ, തെര വരും പോകും, കര പിന്നെയും കാണും. കാറും കോളും ഉള്ളപ്പോ തെര മുറിക്കാൻ നോക്കല്ലേ. പിന്നെ അവന്റെ മുമ്പിൽ തലയും കുറഞ്ഞ് നിൽക്കണം എന്നാ പറയുന്നേ? എന്നല്ലടാ, നീയും അവര് ഒരുപോലല്ല. പത്തു വയസ്സുള്ളപ്പോ സ്വന്തം തള്ളയെ തന്ത ചവിട്ടിക്കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്ന ഭാഗ്യദോഷിയാവൻ. തള്ളയെ ചവിട്ടിക്കുന്നതിന്റെ കാരണം ഏതോ ഇഷ്ടക്കാരിയായിരുന്നു. ഒരു കൊതുമ്പ് വള്ളത്തിൽ ഒരിക്കൽ ഇഷ്ടക്കാരുടെ അടുത്ത് പോയ പായിപ്പറ വാസുപിള്ളയുടെ ശവമാ അതേ വള്ളത്തിൽ തിരിച്ചു വന്നേ. അവൻ അതും കാണേണ്ടി വന്നു.
വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കുക, ചാമക്കാട്ട് ഭഗവതിയുടെ പൂരത്തിന്റെ അന്ന് രാത്രി ഈ പായിപ്പറ വാസുപിള്ളയും കൂട്ടരും കൂടി ഉത്സവം കൊള്ളാമെന്ന്. നേരം വെളുത്തപ്പോ എന്റെ പെങ്ങളെ കാണാനില്ല. ഈ രാഘവന്റെ തള്ളേ അവന്റെ കൂടെ പോയതാണെന്നോ ബലാത്കാരം കൊണ്ടുപോയതാണെന്നോ ആരറിഞ്ഞു. അവനോട് മുട്ടാനുള്ള ശേഷി അക്കാലത്ത് നമുക്കുണ്ടായിരുന്നില്ല. ആ കഥ ഞങ്ങളങ്ങ് വിട്ടു. തന്തയും തള്ളേ ഇല്ലാത്ത ചെക്കനെ കൂട്ടിക്കൊണ്ടുപോരാമെന്ന് കരുതി പിന്നെ ഞാൻ ഒരിക്കലൊന്ന് പോയതാ. 10ഓ 15ഓ വയസ്സേ ഉള്ളൂ അന്നീ രാഘവൻ. അവനന്ന് എന്റെ കൂടെ വന്നില്ല എന്നുള്ളതോ പോട്ടെ, 10 പേര് കാങ്കി ആക്ഷേപിച്ചു വിട്ടു. പിന്നത്തെ വരവ് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നോക്കാനൊന്നുമില്ലാത്ത അവനെ നമ്മളിപ്പോ ഒരു കൂട്ടം കൂടി തല്ലാനും പിടിക്കാനും പോയാല് നമുക്കത് ദോഷമായി വരും. വല വീശി എറിഞ്ഞാ മതി, അവനതെ കുടുന്നു. നമ്മളൊരു കോരങ്ങ് പോരും. അതുവരെ എന്റെ കുഞ്ഞൊന്ന് അടങ്ങിയേ നോക്കൂ. ചീട്ടും കോപ്പായിട്ട് നടന്നാ പോരെ, ആമ്പിള്ളേരടിച്ചു. ഓട് കൊടു കൊടു കൊടു, ആശെടുക്കെ ആശെടുക്കെ, മറി മറി ഇങ്ങോട്ട്. തമ്പി, താൻ ആള് കൊള്ളാവല്ലോ. താൻ കളിക്കാൻ വന്നിരിക്കല്ല, മറ്റുള്ളവരെ കളിപ്പിക്കാൻ വന്നിരിക്കല്ലേ. കൊച്ചുമൂപ്പൻ അടിക്കാനുള്ള ചീട്ട് കൃത്യമായിട്ട് ഇട്ടു കൊടുക്കും. പരാതി പറയേണ്ടത് കാഴ്ചക്കാരനല്ല, കളിക്കാരന. അത് നേരെ തമ്പി, ആ കൈ ഞാൻ, ഒരു കൈ ഞാനിരിക്കാം. ഞാനില്ല, വാ വാ. അവനെന്തോ നിന്നെ കുടിപ്പള്ളി കൂടി പഠിപ്പിച്ചോടാ. ഇല്ല അവിടെ പിടിയാനാ, ഇവിടെ കൊമ്പനാനാ, നടക്കൊരു കുഴിയാന. എന്നോട് പൊറുക്കണം കൊച്ചേട്ടാ, എന്നെ എടുത്തോ ചേട്ടാ. എല്ലാവരും കരുതി ഡയമണ്ട് കീറിയെന്ന്. ഡയമണ്ട് കീറിയിട്ടില്ല, ഡയമണ്ട് കീറിയിട്ടേ ഉള്ളൂ. മുരുകപ്പ, ആരാടാ ഇവിടെ കൊച്ചുമൂപ്പൻ? എന്റെ രാഘവൻ കൊച്ചാട്ടന്റെ ഒരു രോമത്തിന് വിലയില്ല. കൊച്ചുമൂപ്പനും അവന്റെ അപ്പമൂപ്പനും. ചോര നീരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ. ഡൈമഞ്ചട്ടമ്പി, എന്തോ ഇത് ചില്ലറ വരട്ടൽ വെട്ടിച്ചിറ ഡൈവ. എടാ പൊന്നു മോനെ, മേലാ വെള്ളം അടിച്ചോണ്ട് കവരയിലോ ചന്തയിലോ കയറുകയോ ഇമാതിരി നമ്പറുകൾ കാണിക്കുകയോ ചെയ്ത നീ കൊല വെട്ടിയിടുന്നത് പോലെ നിന്റെ കൈ ഞാനിങ്ങി വെട്ടിയെടുക്കും. കേട്ടോ? എന്തിനാടേ പട്ടിച്ചങ്ങല? എനിക്ക് ഇടക്കിടക്ക് ചുഴലി വരും, അതുകൊണ്ടൊരു ധൈര്യത്തിനാ. ആ അതിനെ ഒരു ഇരുമ്പ് കഷ്ണം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി. ഇത് നമുക്ക് വേണ്ട കേട്ടോ. വെള്ളക്ക പോലുള്ള ഈ മുഖത്ത് എന്തിനാടാ ഈ കട്ടപ്പമ്മ മീശ?
ആകെ കൂടി ബാക്കിയുള്ള ഒരു ആയുധം അതും കൂടി പോയാ ഈ ഡയമണ്ട് ജോക്കറായി പോവും. പൊന്നും കൊടുത്ത് എന്താടാ പൊട്ട്? ഉടനെ പോയി മീശയും കിടക്കണം, എന്നിട്ടൊന്ന് എണ്ണ പൊത്തി മുങ്ങി കുളിക്കണം. മുഖത്തിന് ഇത്തിരി തെളിച്ചവും കിട്ടും, മണ്ടയ്ക്ക് ഇത്തിരി തണുപ്പും കിട്ടും. കേട്ടോ ഡൈമ, ഒന്ന് തിരിഞ്ഞു നിന്നേ. ഡൈമ ഇന്ന കർത്താവിന്റെ കൃപമുണ്ട്, നിന്നെ ഒരിക്കൽ കൂടി കാണാനും ഇതുപോലൊന്ന് കൂടാനും കഴിഞ്ഞെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ അങ്ങ് പോയി, പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? നിന്നോട് ലോകമുള്ളവരെയൊക്കെ അവന്മാര് തെരഞ്ഞു പിടിച്ച് തല്ലി. രാജക്ക് രാമായണം, ഞാൻ നമ്മുടെ ജൗളി വെള്ളത്തെ കയറി അങ്ങ് മുങ്ങി ആലപ്പുഴയ്ക്ക്. പിന്നെ എല്ലാം ഒന്ന് നിരപ്പായതിനു ശേഷമാണ് പൊങ്ങിയത്. ഞാൻ കാരണം നിങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു അല്ലേ? അന്നെന്നെ വെട്ടിയവനെയൊക്കെ തടഞ്ഞു നിർത്തി അരിഞ്ഞു വീഴ്ത്തൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവൾ എന്നെ തള്ളിപ്പറഞ്ഞപ്പോ മത്തയച്ച എന്റെ ബലമൊക്കെ പോയി, ഞാൻ തടന്നുപോയി. അതൊക്കെ കഴിഞ്ഞില്ലേടാ കുഞ്ഞെ. ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടി കെട്ടി ദൈവം കൊടുത്തു. ആ പെണ്ണിന്റെ കല്യാണം മുടക്കിയടാ. ആ മീകച്ചടക്കാരൻ ചെക്കൻ വേറെ പെണ്ണ് കെട്ടി. പിന്നെ വടക്കിൽ നിന്നാണ്ട് ഊരും പേരുമില്ലാത്ത ഒരുത്തനെ തപ്പി പിടിച്ചോണ്ട് വന്ന് അവന്റെ തലയ്ക്കങ്ങ് കെട്ടിവെച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. അവളുടെ കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. കൊച്ചോട്ടോ, രണ്ട അങ്ങോട്ടോ നോക്കി. അർത്ഥമില്ലാത്ത ചിരി വേണ്ട കൊച്ചേ. പണ്ട് ഏകലവ്യനോട് ഗുരു ദക്ഷിണായിട്ട് പെരുവിരൽ ചോദിച്ചു, കൊടുത്തു. അതുപോലെ എന്റെ കൊച്ചാട്ടൻ ഡയമണ്ട് എടുത്ത് തെളിച്ചമുള്ള മുഖം ചോദിച്ചു, മീശ എടുത്തു, കൊടുത്തു. കൊച്ചാട്ട അനുഗ്രി ടുക്കടി തകിലെടുക്കടി തട്ടും മുട്ടും തുടങ്ങടി വേഗം തത്തം. ഇക്കരയെത്തിയ മാരന്റെ മേടയ്ക്ക് മേൽക്കുരമേയാൻ തിരിനിരത്തടി തത്തം. ആനകളുണ്ടേ അമ്പാരിയുണ്ടേ അമ്മൻ കൊടമുണ്ടേ. ആനകളുണ്ടേ അമ്പാരിയുണ്ടേ അമ്മൻ കൊടമുണ്ടേ. ിന്തിമി താളമുണ്ടേ ഇല്ലാന മേളമുണ്ടേ. ശക്തിമിതിന്തിമി താളമുണ്ടേ ഇല്ലാന മേളമുണ്ടേ. അത്തറ്റം ഇത്തറ്റം എത്താതിരുമുറ്റത്താരോ എത്തിയൊരുത്തിരി നേരം ഇരുന്നവനാരാരോ. കോലൊത്തെ തമ്പീരാന്റെ ചേലത്തൊരു ഒന്നു മകനെ. കോലൊത്തെ തമ്പീരാന്റെ ചേലത്തൊരു ഒന്നു മകനെ. നാടുകടത്തി നാഗയടക്കിയ വീരനമ്പില്ലാളിയോ. മാനത്തെ മാളിക വിട്ടിന്ന് മണ്ണിലെ മന്നനായി വന്നവനോ. മാനത്തെ മാളിക വിട്ടിന്ന് മണ്ണിലെ മന്നനായി വന്നവനോ. അത്തറ്റമിത്തറ്റമിത്താതിരുമുറ്റത്താരോ എത്തിയൊരുത്തിരി നേരമിരുന്നവനാരാരോ. ം
രാഘവൻ ചേട്ടൻ രാജാവായാൽ മൂപ്പരിൻ മൂപ്പനം രാഘവൻ ചേട്ടൻ രാജാവായാൽ മന്ത്രി ഞാനേ കാര്യതന്ത്രി നീയേ മന്ത്രി ഞാനേ കാര്യതന്ത്രി നീയേ തോളോട് തോളൊരു മേനിയെ മേവിടം തേടിയിരുന്നത്ര കാലങ്ങൾ കാത്തു ഞാൻ ഇന്നും മല്ലാക്കിമാർ ഉള്ളിൽ കാണുന്ന പൂങ്കിനാവിൽ നിറയെ വെട്ടിച്ചിറ ഡയമണ്ട് തിളങ്ങിയിടും കാമിനിമാർ കാവലിരുന്നിടും അത്തറ്റമിത്തറ്റമെത്താതിരുമുറ്റത്താരോ എത്തിയൊരു തിരിനേരമിരുന്നവനാരാരോ കോലത്തെ തമ്പിരാന്റെ ചേലത്തോരു വന്നു മകനെ കോലത്തെ തമ്പിരാന്റെ ചേലത്തോരു വെന്നു മകനെ നാടുകടത്തി നാകയടക്കിയ വീരനാം വില്ലാളിയോ മാനത്തെ മാളിക വിട്ടിന്ന് മണ്ണിലെ മന്നനായി വന്നവനോ മാനത്തെ മാളിക വിട്ടിന്ന് മണ്ണിലെ മന്നനായി വന്നവനോ അത്തറ്റമിത്തറ്റമെത്താതിരുമുറ്റത്താരോ എത്തിയൊരു തിരിനേരമിരുന്നവനാരാരോ എന്നാ പിന്നെ പോലീസിൽ അറിയിച്ചാലോ? എന്നിട്ട് വേണം ഈ രാത്രി മുഴുവൻ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങാൻ. ഒരു വഴിയുണ്ട്, ഇല്ലേ? ഞാനിപ്പോ വരാം. മാർഗി, ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഞാനിപ്പോ വരാം. അതെ, ബോട്ടിലൊരു കിളി. കിളിയോ? ആ, ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോഴുണ്ട്. അങ്ങേ അറ്റത്ത് മൂലയിൽ കൂനി കൂടിയിരിക്കുന്നു. കണ്ടിട്ട് പെശകലേനാണെന്ന് തോന്നുന്നില്ല. അത് എനിക്കെങ്ങനെ അറിയാം? ഏ, അലമ്പാക്കല്ലേ, പണി പോകുന്ന കളിയാ. എവിടുന്നാ കയറിയതെന്നോ എങ്ങോട്ടാ പോകുന്നതെന്നോ പറയുന്നില്ല. ഒന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പരമാവധി പറഞ്ഞു നോക്കി. കേക്കണ്ടേ? ഇറക്കുന്ന കാര്യമൊക്കെ ഞാൻ എങ്കി രക്ഷപ്പെട്ടു. ഒന്ന് ഇറങ്ങിക്കിട്ടിരുന്നെങ്കിൽ ഒന്ന് ഒരു തല ചായ്ക്കാമായിരുന്നു. വരണ്ണ് കുറ്റിയും പറിച്ചോണ്ട് പോയൊരു മനുഷ്യരുടെ സ്വൈരം കെടുത്താൻ. താനോട് നിൽക്കാം, ഞാനിപ്പോ വരാം. ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ഈ സ്ഥലം ഇത്തിരി മോശമാണ്. സമയമാണെങ്കിൽ പഴയ കഴിഞ്ഞു. എവിടെയെന്ന് ചാൻ ഉണ്ടാക്കാം? കൊച്ചിൻ്റെ ഒപ്പം പോരെ.
എങ്ങോട്ടാടാ മാധവ പാതിരാത്രിക്ക് ഈ ഗ്രന്ഥ പെണ്ണിനെയും കൊണ്ട്? അത് ചോദിക്കാം, നീ ആരാ? ഒരച്ചേച്ചേ പോകത്തുള്ളൊന്ന് വാശിയുണ്ടടാ നിനക്ക്. ഒത്തിരി അടുത്ത് ഞാൻ മാറി തന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. വഴിന്ന് പറ. വഴിന്ന് ഞാൻ മാറാം, പക്ഷെ പോകുമ്പോ ഡൈമനെ ഈ പെണ്ണിനെയും കൂടെ ഞാനും കൊണ്ടുപോകും. അതിന്റെ കൊക്കേരി കൊണ്ട് നടക്കത്തില്ല. ഡൈമഞ്ചട്ടമ്പി, ഏതോ ഒരു തെണ്ടി പെണ്ണിന് വേണ്ടി ചാവാൻ നടക്കുന്നു, നാണവും മാനവും വിറ്റ്. വീട്ടിൽ പോടാ, പോടാൻ. അറകടി നടന്നോ? നീ ആരെയും പേടിക്കണ്ട, നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. നടന്നോ? ഡ്രൈവനെ ചൂടടിക്കടാ അങ്ങോട്ട്. അറക്കാൻ പെണ്ണു വല്ലതും കഴിച്ചോടാ. കൊണ്ടേന്ന് അവിടെ വെച്ചിട്ടുണ്ട്, എത്ര പറഞ്ഞിട്ടും ഒന്നും കഴിക്കുന്നില്ല. ആ അതൊക്കെ വേണേ തിന്നെ. കൊച്ചാട്ടോ, കണ്ടിടത്തോളം കക്ഷി ഒരു വിളഞ്ഞ വിത്തല്ല. ആള് ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. കഴുത്തിലൊരു കുരിശുമാല കണ്ടു, മുക്കുകൊണ്ടായിരിക്കല്ലയോ. ജാതി ഏതായാലും പെണ്ണല്ലേടാ, എനിക്കിപ്പോ ഈ വർഗത്തിന് പേടിയാ. അച്ഛനെ കൊല്ലിച്ചതും പെണ്ണാ, എന്നെ തൊളിച്ചതും പെണ്ണാ. രാമനെ കാട്ടിലയച്ചത് കഴിയുകയാണെങ്കിൽ രാമന്റെ മാനം രക്ഷിക്കാൻ തീ ചാടിയത് സീതയാണ്. സീതയും കൈകേയിയും കൊച്ചാട്ടം ഒരേപോലെ കാണരുത്. എന്നാ വിട്ടു, രാവിലെ കാണാം. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ട് ഇതാ പോകുന്നു കൊച്ചാട്ട. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ട് ഇതാ പോകുന്നു കൊച്ചാട്ട. ശീലാവതി കളിക്കാണോടി? എന്താ നിന്റെ പേര്? പേരില്ല,
എവിടാ നിന്റെ നാളെ? അതും ഇല്ല. എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? അറിഞ്ഞൂടാ. ഓ ദൈവാധീനം, മേലും കീഴും ഇല്ലാത്തവനാ ഞാൻ. നീ ഇവിടെ നിൽക്കണ്ട, നയിച്ചു. പെണ്ണിന്റെ കണ്ണീര് എന്താ, എനിക്കൊരു സഹതാപവും ഇല്ല. ഏ വെട്ടം വീഴുന്ന സ്ഥലം വിട്ടോണം, പിന്നെ ഈ പ്രദേശത്തും കണ്ടുപോലും. വന്ന ബോട്ടെ തന്നെ കയറിച്ചോ. ഈ കര വിടുന്നവരെ ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യല. പിന്നുള്ള അതെനിക്കറിയത്തില്ല. പാലടച്ചേക്കാം, കുറ്റിയിട്ട് കിടന്നു. പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. നീ എന്താ പോവാത്തെ? ഇനി വൈകിക്കണ്ട, പോ നോക്ക്. വണ്ടി കൂലി കാശുണ്ടോ നിന്റെ? ഇവിടുന്ന് നേരെ എന്നാ ബോട്ട് കിടവാ. അവിടുന്ന് എങ്ങോട്ട് പോകാനും ബോട്ട് കിട്ടും. ഇന്നലെ ഒട്ടും ഉറങ്ങിയ കോളില്ല, ഓന്തയൊക്കെ വീങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ ഇന്നലെ ഒരുപാട് മോന്തിയതിന്റെ വാട്ടമായിരിക്കും. എവിടെയായിരുന്നു അത്രയും നേരം? ഒരു ജോലി പറഞ്ഞ് ഏൽപ്പിച്ചാ പിന്നെ ചെയ്യണ്ടായോ? ആര് പറഞ്ഞു? കൊച്ചാട്ടൻ. എന്ത് ജോലി? ചന്തയിൽ പോയി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തു. രാവിലത്തെ കട്ടൻ കാപ്പിക്ക് പൊടിയും പഞ്ചാരയും കാർത്തി തള്ളയുടെ നിന്ന് കടം മേടിച്ചു. ഇനി ഊണിന് അരിയും കൂടെ കടം മേടിക്കാന്ന് വെച്ചാ ചെറ്റത്തരവല്ലേ കൊച്ചാട്ട. പോയിട്ടില്ല. ഒരു മിണ്ടാ പ്രാണി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു. നാക്കെടുക്കാൻ വയ്യെങ്കിൽ എന്താ,
നല്ല ലക്ഷണമുള്ള കൊച്ച, മഹാലക്ഷ്മി തന്നെ. എത്ര കാലമായി കൊച്ചാട്ടാ നല്ലൊരു ഊണുണ്ടിട്ട് ഷാപ്പിൽ നിന്ന് ഞണ്ണി ഞണ്ണി മടുത്തു. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട, ഏറ്റവും വലുതെണ്ണം വീശിട്ട് നമ്മൾ ഷടാന്ന് വീട്ടിലോട്ടില്ല. എന്താ നോക്കൊന്നും വേണ്ട, വിളിക്കേണ്ടവര് വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. ഞാൻ കുഞ്ഞു പൊറപ്പിക്കാൻ കൊണ്ടുവന്ന പെണ്ണ് വിളിച്ചാ ഞാൻ വരാണ്ടിരിക്കും. ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചോ കൊച്ചാട്ടൻ. ഈ കര മുഴുവൻ പാട്ടായി, ഇവിടെ ഒരാൾ മാത്രം ഒന്നും അറിഞ്ഞില്ല. കള്ളാ, അമ്മേ എന്തു പാടി? ആ ഇറച്ചക്ക് തേങ്ങാ പാലത് മതിയോന്ന് നോക്കിയേ. ഇനി കൊണ്ടു പാവാണല്ലോ പോട്ടേന്ന് വിചാരിച്ചപ്പോ മിടുക്ക് കാണിക്കുന്നു. നീ നിന്റെ സംഘങ്ങളോടെ ഉണ്ടാച്ചാ മതി, ഉണ്ട് കഴിഞ്ഞാ ഉടനെ സ്ഥലം വിടണം, വേറെ ജോലി ഉണ്ടാക്കണ്ടേ. വിശപ്പുള്ളവരുണ്ണും അല്ലാത്തവര് പോവും. തൊഴിച്ചാ ഞാൻ കൊള്ളും, തൊഴി കൊണ്ടാല് ഡൈമണ്ട് ചട്ടപ്പി ഉണ്ടാക്കേ പോകത്തുള്ളൂ. കുഞ്ഞി, കുഞ്ഞിനിഷ്ടമല്ലെങ്കിൽ ഊണ് കഴിയുമ്പോ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. പാവമുണ്ട് കൊച്ചാട്ടാ, ആ കൊച്ചവിടെ വന്ന് കരയുന്നു. ഊണ് കഴിഞ്ഞിട്ട് അവളങ്ങ് പൊക്കോളും. കൊച്ചാട്ടൻ ഉണ്ടില്ലെങ്കിൽ അവൾ ഉണ്ണത്തില്ല ഞങ്ങളും. വാ കൊച്ചാട്ടാ, വന്ന് ഉണ്ടേച്ചു പോ, ഞാൻ വിളമ്പി തരാം. വാ വാ മക്കളെ. തേങ്ങാപ്പാലൊഴിച്ച് വറ്റിച്ച ഇറച്ചി കറിയും, കൊടംപുളിയിട്ട് വറുത്തരച്ച മീൻകറിയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ. കൈപ്പുണ്യം ഒന്ന് വെച്ചാ അതാ. അതെ അതെ അതെ, എനിക്കും ഉണ്ടല്ലോ ദൈവമേ ഒരെണ്ണം. കൈ കൊണ്ട് തൊട്ട വായെ തൊട്ട് വഴിതിരിയാൻ കൊള്ളത്തില്ല. ആ പറഞ്ഞ നേരെ അതല്ലേ. തമാശ വേണ്ട, കൊറച്ച് മോരും കൊറച്ച് ചോറും ഇങ്ങോട്ട് വീശ. ഇനിയും വീശിയാലേ വയറ് സ്തംഭിക്കും. ആ സ്തംഭന ഒഴിവാക്കാനാണ് എല്ലാത്തിനും മേലെ രസമോ മോരോ ഒഴിക്കുന്നത്. ഒരു പാട പോലെ കിടന്നോളൂ. ആവാം അവള് പോയി കാണൂടാ. പിന്നെ പോകാതെ വരട്ടെ, ഒരു മര്യാദ വേണ്ടേ? അവള് പോയി കാണും. അവൾ എവിടെ പോയി കാണൂടാ? ചത്ത കുഞ്ഞിന്റെ ഗ്രഹനില എന്തിനാ? അപ്പോ അവളെ പറഞ്ഞു വേണ്ടായിരുന്നു അല്ലേടാ? വേണ്ടായിരുന്നു, കൈവിട്ടു പോയില്ലേ.
പൂവകുട്ടി, 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 ആ ഡൈവനെ അവള് പോയടാ. ഞാൻ പോവാൻ പറഞ്ഞ അവള് പോവാടാ. അങ്ങനെ പോയാ അതിന്റെ അർത്ഥം എന്തുവാ? എന്നോട് അവൾക്ക് സ്നേഹമില്ലെന്നല്ലേ? പോട്ടെ. ആലും അവള് പോയല്ലോടാ. പിന്നെ ഞാൻ വിടില്ല. ഓമകുട്ടി, ചേട്ടാ, മലക്കറികൾക്കൊക്കെ എന്താ വില? മനുഷ്യന് മാത്രം വിലയില്ല. ഒരു കിലോ വെണ്ടക്കയുടെ വില പോലും മനുഷ്യന്റെ ജീവനില്ല. അല്ലേ ചേട്ടാ? ദോ
കൊച്ചുമോ, നമ്മുടെ രാഘവൻ ചട്ടമ്പിക്ക് ഇപ്പൊ പഴയതുപോലെ രുചിയില്ല അല്ലയോ? അത് നേരാ. എങ്ങാണ്ടൊന്നോ വന്ന തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടതിന് ശേഷം ചട്ടമ്പിയുടെ മനസ്സങ്ങ് മാറി. വേണ്ട ഒച്ചട്ടാ, വാം. അങ്ങനെ അങ്ങ് പോയാലോ? അതോ നമ്മള് തമ്മി ഇനിയും വേണോടാ? വേണം. ഇതുവരെ നീയല്ലേ നേടിയത്. ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കേണ്ട രാഘവ. ആ പെണ്ണ് നിന്റെയോ എന്റെയോ അല്ല. ആദ്യം കിട്ടിയത് എന്റെ കയ്യിലാ. അവിടുന്ന് എന്നെ വിട്ടിച്ച് നീ കഴിക്കലാ. അത് നിന്റെ വിടുക്ക്, സമ്മതിച്ചു. ഇനി കുറച്ചു ദിവസത്തേക്ക് എനിക്ക് വിട്ടുതാടാ. ചോദിച്ചാ തന്നില്ലെങ്കിലേ, ചോദിക്കാതെ ഞാൻ തട്ടി പറയും. ഓർത്തോ കൊച്ചാട്ട, സമ്മാനപ്പെട വീട്ടിപ്പ. ഒന്ന് ആലോചിച്ച, എംബോക്കിയാണേലും ആ കൊച്ചുമൂപ്പം പറഞ്ഞതിലും കാര്യമുണ്ട്. നാട്ടുകാർ നമ്മൾ കേൾക്കാതെ പറയുന്നത് അവൻ മൗത്ത് നോക്കി പറഞ്ഞു, അത്ര തന്നെ. രാംകുഞ്ഞെ, ആ പെങ്കൊച്ചിന്റെ സ്ഥാനം എന്തുവാ നിങ്ങളുടെ വീട്ടില്? കുഞ്ഞിന്റെ ആരാ അവള്? അല്ലെങ്കി അവിടെ ആരാ കുഞ്ഞ്? ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ കിട്ടുക്കണിയാരോട് പറഞ്ഞ് ഒരു നല്ല സമയം കുറിപ്പിക്കണം. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കഴുത്തയിലോട്ടൊരു മിന്നും കെട്ടണം, ഒരു പുടവയും കൊടുക്കണം. മിന്നെടുത്തനൊന്നും പറയാനില്ലല്ലോ. അതെ, അതാണ് അതിന്റെ ശരി. കൊച്ചാട്ടന് നിന്ന് എന്നാ മതി. താലിമാരെ സംഘടിപ്പിക്കുന്ന ഒരു ഡയമണ്ട് ഏറ്റു. മീശ പോയാലും ഡയമണ്ട് ഡയമണ്ട് തന്നെ. ആടുതനാവൂല കുട്ടി. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ആണെങ്കില് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എല്ലാരും കൂടെ അങ്ങ് സമ്മതിച്ചാ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ എന്റെയും കൂടെ അങ്ങ് നടത്താമായിരുന്നു. ഒരു പാഴ്ചെലവ് വേണ്ട. പാഴ്ചെലവ് വേണ്ടേ? നെറ്റാണ് എന്നെ വാങ്ങിക്കേ. ഒരു മാതിരി പെരുചാരിയെ പോലെ തുരണ്ടു വരണം. അപ്പൊ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലേ ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ? അങ്ങോട്ട് കേറി ഇരുന്നാട്ടെ. നാസരിച്ചേട്ടാ, ആ ജാനത്തള്ളയും കാർത്തി ഇവിടെ. ആ കാർത്തി തള്ളയും ഞാനും ഇവിടെ. മുഹൂർത്തത്തിന് സമയമായി. പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കി ഇവിടെ. ആ വായിക്ക്. ആ കുഴലിന് കുഴപ്പമൊന്നുമില്ല. വായിക്ക് വായിക്ക്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച താലിയാണ്. ആ പൊൻകുരിശിന്റെ മേളിലോട്ട് കെട്ടിക്കോ. രണ്ട് ദൈവങ്ങളുടെയും ശക്തി ഉണ്ടാവും. ഇതാ കെട്ടിക്കോ. ബോട്ട് കട വന്നിറങ്ങിയപ്പോ കേട്ടു നിന്റെ കല്യാണം കഴിഞ്ഞത്. ഓ, ഇന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. ആ പോട്ടെ, നീ എനിക്ക് അത്ര വില കൽപ്പിച്ചിട്ടുള്ളെന്ന് മനസ്സിലായി. അങ്ങനല്ല മത്തായിച്ച്, പെട്ടെന്ന് അങ്ങനെയൊക്കെ വേണ്ടി വന്നു. ഡൈമനെ വിട്ട് അന്വേഷിച്ചപ്പോ മത്തായിച്ച് ആലപ്പുഴ ആണെന്നറിഞ്ഞു. അത് നേരെ. ഒരാഴ്ചയായിട്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ആലപ്പുഴയിലായിരുന്നു. ഇച്ചിരി കണക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു. ഞാനേ നമ്മുടെ ജൗളിക്കട അങ്ങ് നിർത്തി. ഓ, കടം കൊടുത്ത് കട നടത്തി കടക്കാരനാവുന്ന എന്തിനാ? ഞാൻ കടയങ്ങ് പൂട്ടി. അതൊക്കെ പോട്ടെ. ഏതാ പെണ്ണെ? അത് ഒരു ക്രിസ്ത്യാനി കൊച്ച. എടാ വമ്പാ, അപ്പൊ നീ മതമൈത്രി നടപ്പിലാക്കി. ഇത് വെച്ചു. അണ്ണാച്ചി അന്ന് വിട്ടതാ വസ്തു കൊടുത്തന്റെ ബാക്കി. ഒരാഴ്ച ചുമന്നോണ്ട് കിടക്കുക. പിന്നെ നുള്ളിപ്പെറുക്കി കളയാതെ വല്ല കൃഷിയെ കച്ചവടം ഒക്കെ ചെയ്യേ. പണ്ടത്തെ പോലല്ല, വീട്ടിൽ പെണ്ണൊരുത്തിയുണ്ട്. നാളെ കൊച്ചുങ്ങളും ഉണ്ടാവും. അവസാനം വെള്ളം കുടിക്കാടിയാക്കരുത്. മതി മതി, വീട്ടിൽ ചെന്ന ഊണ് കഴിച്ചിട്ട് വാ. നടക്ക്. വീട്ടിൽ വരാതെ പോവാനോ? നിന്നെ കുടുക്കിയ മിടുക്കത്തി പണിനെ എനിക്കൊന്ന് കാണണം. വാ വാ, ദേ ഒന്നിങ്ങോട്ട് വന്നേ. നാടൊന്നും വേണ്ട, വളരെ വേണ്ടപ്പെട്ട ആളാ. ഒന്നിങ്ങോട്ട് വന്നേ. ഇത് മത്തായിച്ചൻ, നമ്മുടെ പഴയ ഒരാളാ. മത്തായിച്ചു, ഇതാ പ്രതി. ഓ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ മോളെ. മത്തായിച്ചൻ കണ്ണു കറച്ചൊന്ന് കാണട്ടെ. Thank you.
കുഞ്ഞെന്നെ കണ്ടിട്ടുണ്ടോ? എന്നാ കുഞ്ഞിനെ എനിക്കറിയാം. സംസാരിക്കാൻ വേണ്ട കൊച്ചല്ലേ ഇത്. പെരുമ്പളയത്തെ അപകടത്തിൽ മരിച്ചു പിടിക്കുള്ള അദ്ദേഹത്തിന്റെ മോള്. ഒളിക്കാനൊന്നും നോക്കണ്ട, കുഞ്ഞിന്റെ തറവാട്ടിലെ അടുക്കളക്കാരിയായിരുന്ന ഏലിച്ചെടുത്തിന്റെ മോനാ മത്തായി. കഴിഞ്ഞ കൊല്ലം ഞാൻ വീട്ടിൽ വന്നിരുന്നു. എന്റെ അമ്മച്ചി മരിച്ചപ്പോ പിന്നെ വല്ലപ്പോഴും അവിടെ വരുന്ന എന്നെ അങ്ങനെ കുഞ്ഞു ഓർക്കാനാ? പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുമോ? എനിക്ക് അണ്ണതൊന്ന് എന്റെ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? മനസമ്മതത്തിന്റെ തലേന്ന് ഒളിച്ചോടി വെച്ചത് ഇവിടെ അല്ലയോ? എടോ ഇതൊരു കുരിശ. കൊച്ചതാണെന്നറിയാവോ? ഒരു കര മുഴുവൻ അടക്കി ഭരിക്കുന്ന തറവാട്ടിലെയാ. എടാ നിനക്കൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കച്ചിയാണെന്ന് കൊറേയൊക്കെ മനസ്സിലാക്കി തന്നെ മത്തായിച്ചാ ഞാൻ അവളെ കെട്ടിയത്. പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല, പരമാവധി പറഞ്ഞു പോയിക്കോളാൻ പോയില്ല. പിന്നെ അയക്കേണ്ടത് എനിക്കും തോന്നി. എന്റെ തണൽ വേണമെന്ന് തോന്നിയ ഒരു പെണ്ണിനെ അങ്ങനെ കിടക്കി വിടാൻ പറ്റൂ? പറ്റണ്ടാ, വെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എടാ നിനക്കറിയോ, കുറെ ചെറുത്താമ്മാരെ നടുവിൽ ആ പെണ്ണിന് ചാടിപ്പോന്നിരിക്കുന്നേ. ഏത് നിമിഷം അവന്മാരെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ എത്തും. അവളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ സ്വത്തിനോടുള്ള മോഹം കൊണ്ട്. എടാ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് ആ പെങ്കൊച്ചിന്. അപ്പനും അമ്മയും ആകെ ഉണ്ടായിരുന്ന അങ്ങളച്ചക്കനും വയനാട്ടിൽ എങ്ങാണ്ട് എസ്റ്റേറ്റ് നോക്കാൻ പോകുന്ന വഴിക്ക് വണ്ടി മറി ഞങ്ങൾ തീർന്നു. സാധാരണ മരണമെന്നോ അപകടപ്പെടുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓ, ഇതൊക്കെ ആർക്കറിയാം? എന്തായാലും ഇപ്പൊ കൊച്ചിന്റെ സംരക്ഷണ കൊളരാത്ത ആ ബന്ധുക്കൾക്കാ. ഇവൾ ഊമയെ പോയതുകൊണ്ട് ഇവളുടെ ഭാവി കൂടെ നോക്കിയിട്ട് സ്വത്തിന്റെ അവകാശം മുഴുവൻ ഇവക്കുണ്ടാകുന്ന കൊച്ചുങ്ങൾക്കായിട്ട് ഇവിടെ അപ്പൻ എഴുതി വെച്ചിട്ടുണ്ട് പോലും. കൊള്ളാവുന്ന ഒരുത്ത വന്നു കയറിയാ പിന്നെ ഇവന്മാരെ കളിവല്ലം നടക്കൂ. അതുകൊണ്ട് അവന്മാരായിട്ട് തന്നെ ഒരു കോമ്പനെ തപ്പിപ്പിടിച്ച് തലേ കെട്ടി വെക്കാൻ നോക്കി. എന്നാ പറ്റി? മനസമ്മതത്തിന് തലേന്ന് പെണ്ണങ്ങ് മുങ്ങി. എന്റെ പൊന്നി രാഘവ, പറഞ്ഞു കേട്ടറിഞ്ഞ് ഒടുവിൽ അവന്മാരിങ്ങെത്തു. വരട്ടെ വരട്ടെന്നോ? എടാ എന്തിനും പോകുന്ന കൂട്ടരാ. എന്തും ചെയ്യാൻ മടിക്കാത്തനാ ഞാനും, അറിയാലോ. എടാ കുഞ്ഞെ, നീ ആ കൊച്ചിനെയും കൂടി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. വരേണ്ടതൊക്കെ വരും മത്തായിച്ച, എവിടെ ആയാലും. പിന്നെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല, അങ്ങനത്തെ പേടിയില്ല. പേടിയൊക്കെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴാ. ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാ നീ എന്റെ കൂരയെ വന്നുപെട്ടത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടുതലൊന്നും ചോദിക്കാതെ നിനക്ക് ഞാൻ അഭയം തന്നത്. അറിയാതെ അറിയാതെ നമ്മൾ ഒത്തിരി അങ്ങ് അടുത്തു. നീ ഇത്രയും വലിയ വീട്ടിലെ പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീവിക്കാനുള്ള ആശ നഷ്ടപ്പെട്ട ഞാൻ ഈ കരയിൽ വന്നടിഞ്ഞത്. മറ്റുള്ളവരോട് വാശി തീർക്കാൻ മാത്രമാ പിന്നെ ഞാൻ ജീവിച്ചത്. അതിനിടയിൽ എപ്പോഴും നീ വന്നു കയറി. ഇറക്കി വിട്ടിട്ട് പോവാതെ നീ എന്റെ കൂരയിൽ തന്നെ നിന്നു. അപ്പത്തൊട്ട് പിന്നെയും ഞാൻ സ്നേഹിച്ചു തുടങ്ങി. ജീവിക്കണമെന്ന് തോന്നി. അതിന് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇല്ല, എന്റെ ഊമക്കുട്ടിയെ ഞാൻ ആർക്കും കുടിക്കില്ല. ഞാൻ ഇവിടെ ഒക്കെ
കല്യാണം കഴിഞ്ഞ പെമ്പിള്ളാരെ ഒന്ന് രണ്ട് മാസം കഴിയുമ്പം ഛർദിക്കും ക്ഷീണം തോന്നും. അതൊക്കെ നാട്ടു നടപ്പാ. നിന്നും ഇരിക്കാതെ അങ്ങോട്ട് ഓടിച്ചല്ലേ. കുഞ്ഞരച്ഛനാകാൻ പോന്നു. എന്താ മക്കളെ ഇത്? മനസ്സിലെ മോഹങ്ങൾ ഗാനങ്ങളായി മൃദുലോലം തളിരോലും വായ്മലരിൽ തൊട്ട പൊന്നും തേനും ആദ്യാമൃത ചക്കമീ മാറി ചേർന്നുറങ്ങ് ഉറങ്ങുറങ്ങും നീ ഉറങ്ങുറങ്ങ് ചാഞ്ചക്കമീ മാറി ചേർന്നുറങ്ങ് മൗനങ്ങൾ പോലും നാദങ്ങളാ വസന്തം പൂത്തു കൊഴിഞ്ഞൊരു പൂന്തളിരിനിയും ഉണർന്ന പോലെ കാതരമാമോരുൾ വിഴിയാലമ്മ കാത്തൊരു കണ്ണനാമുണ്ണിയല്ലേ ചാഞ്ഞുറങ്ങും നീ ചരിഞ്ഞുറങ്ങ് ചാഞ്ചക്കമീ മാറി ചേർന്നുറങ്ങ് ഉറങ്ങുറങ്ങും നീ ഉറങ്ങുറങ്ങ് ചാഞ്ചക്കമീ മാറി ചേർന്നുറങ്ങ് മൗനങ്ങൾ പോലും നാദങ്ങളാ സ്വന സ്പർശനമുണർത്തിയ ഓമൽ സ്മൃതി തൻ കനവു പോലെ ശ്യാമാംബരത്തിൻ പൂവനിയിൽ നിന്നു ഊഴിയിൽ വീണ പൊന്താരമല്ലേ ചാഞ്ഞുറങ്ങും നീ ചരിഞ്ഞുറങ്ങ് ചാഞ്ചക്കമീ മാറി ചേർന്നുറങ്ങ് ആലോലം താലോലം താരാട്ടി നീളം ആരോമിഴയിലെ ഉറങ്ങുറങ്ങും നീ ഉറങ്ങുറങ്ങ് ചാഞ്ചക്കമീ മാറി ചേർന്നുറങ്ങ്
ഞാനേ ഒത്തിരി സ്വപ്നം കണ്ടു. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത്, അതിനെ കുളിപ്പിക്കുന്നത്, ഇങ്ക് കൊടുക്കുന്നത്, അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കുന്നത്, പള്ളി മെഴുകുതിരി കത്തിക്കുന്നത്, അങ്ങനെ ഒത്തിരി. നമ്മളാണല്ലേ കൊച്ചുമൂപ്പൻ മാധവൻകുട്ടി. അതെ, ഞങ്ങൾ പെരുമ്പളെത്തുന്നാ. മനസ്സിലായി. നിങ്ങൾ അയച്ച ആൾ അവിടെ എത്തിയപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാ താമസിച്ചു. എന്നാ വാ, സമയം കളയണ്ട. എന്തിനാടാ പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്ന് തന്തയ്ക്ക് പറയുന്നേ? ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ജീവിക്കുന്നതൊക്കെ ജീവിച്ചോ, ആ പെണ്ണിനെ ഇറക്കി വിടെ. ഏത് പെണ്ണ്? ഇവരുടെ പെണ്ണിനെ. അതേടോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ പെങ്കൊച്ചിനെ ഇറക്കി വിടെ. നിങ്ങളുടെ പെണ്ണോ? അത് പണ്ട്. ഇപ്പൊ അവൾ എന്റെ കെട്ടിയോളാ, ഞാൻ താരി കെട്ടി എന്റെ പെണ്ണാ. എടാ രാഘവ, വകുപ്പൊന്നും പറയണ്ട. എന്തായാലും അവരവരുടെ പെങ്കൊച്ചിനെ കൊണ്ട് പോകും. ഇവരുടെ തടി കേടാകാതെ അവളെ ഇറക്കി വിടണ. വന്ന വഴിയെ നീ എവരെയും കൊണ്ടുപോകുന്ന നല്ലത്. നോക്കിക്കാ, അവളെ ചവിട്ടിക്കളഞ്ഞ് പിടിച്ചിറക്കൊണ്ട് വാച്ചാ അവളെ. കൊച്ചുമൂപ്പൻ കൊല്ലപ്പെട്ടു. രാഘവൻ പോലീസിന് കീഴടങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക്, കോടതിയിൽ നിന്നും സബ് ജയിൽ റിമാൻഡിൽ, അവിടുന്ന് ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്ക്. 1.5 വർഷം കടന്നുപോയി. രാഘവൻ മാധവൻകുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം കോടതിയെ സംശയാതീതമായി ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെങ്കിലും
സ്വന്തം ഭാര്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴ എന്നുകൂടി പരിഗണിച്ച് ബഹുമാനപ്പെട്ട കോടതി രാഘവനെ 5 കൊല്ലത്തേക്ക് മാത്രം കഠിന തടവിന് ശിക്ഷിച്ചു. എന്താ എളിക്കുന്നേ? വെറുതെ ഇത്തിരി സ്നേഹിച്ചു പറഞ്ഞൂടെ. അവന്റെ ഒരു കൊഞ്ചര്. സോറി. അവന് ചൂടാവണെന്തിനാണ്? പറഞ്ഞാ പോരെ. ആ മതി മതി, ഒരുപാട് സൂചിപ്പിക്കണ്ട. ഈ ചേട്ടൻ എന്തോന്ന്? ചേട്ടൻ വെറുതെ. കളിച്ചാലുണ്ടല്ലോ, ചവിട്ടു നിന്റെ എല്ലിയാൻ ഊരും. വാടക കൊണ്ട് എന്നും വാടക കൊണ്ട് തന്നെയാടാ. നിന്നെ ഒക്കെ നന്നാക്കി നടക്കുന്ന എന്നെ പറഞ്ഞാ മതി. ഗെറ്റ് ഓഫ്. നീ ആ രാഘവൻ, ഉപ്പൻ രാഘവൻ. നീ ആടാ ജയിൽ സൂപ്രണ്ടോ? ഇവിടെ പുള്ളികളെ തമ്മിൽ തല്ലുമ്പോ ഇടയ്ക്കാടാൻ. അതിനാ ഞങ്ങൾ കുറയണം വേഷവും കെട്ടി നടക്കുന്നത്. നിയമം കയ്യിലെടുത്താലുണ്ടല്ലോ, നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. പിള്ളേ, ഇവനെ എല്ലാം പോക്കിയെടുത്ത് ചെല്ലടക്ക. ഇന്നിനെ ഒന്നും കൊടുക്കണ്ട, പഠിക്കട്ടെ. ബാസ്റ്റഡ്സ്. അപ്പൊ ഇറങ്ങാറായി അല്ലോടെ ജോസഫേ? ജോസഫോ? അയ്യോ, ജോസഫ് എന്നല്ലേ സാറിന്റെ പേര്? അതല്ലിയോടോ തന്റെ റെക്കോർഡിക്കൽ നെയിം? അതെങ്ങനെ പറയാൻ പറ്റും? കല്യാണം കഴിച്ച 18 സ്ഥലങ്ങളിലും എനിക്ക് 18 പേരായിരുന്നു. ജോസഫ് എന്നുള്ളത് എന്റെ 18-ാമത്തെ പേരാ.
ഒന്നാമത്തെ കല്യാണത്തിന് മുമ്പ് എനിക്കൊരു പേരുണ്ടായിരുന്നു, സത്യശീല. അമ്മച്ചി ഇട്ടതാ, പാവം അല്ലേ. റേഷൻ കാർഡ് കീറി എന്നെ പോലുള്ളവർക്ക് പേരുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എന്നെ എന്തും വിളിക്കാം. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല സാർ. സോറി സാർ. പത്രക്കാരുടെ അസല് പേര് തന്നിട്ടുണ്ടല്ലോ നിനക്ക്, കല്യാണ വീരൻ. 18 പെൺപിള്ളാരെ വഴിയാധാരമാക്കിയില്ലേ, ഇനി ഒന്നിന്റെ കൂടെ ജീവിക്കേ. കല്യാണ വീരൻ ജീവിതം കൊടുത്തിട്ടേ ഉള്ളൂ സാർ, എടുത്തിട്ടില്ല. ഏതിനെ കെട്ടിയാലും ഒറ്റ മാസം കഴിയുമ്പോ മടുക്കും. എനിക്കല്ലേ സാർ, അവർക്ക് അങ്ങനെ കേരള, തമിഴ്നാട്, ആന്ധ്രയൊക്കെ കറങ്ങി, പിന്നെ ബോംബെക്ക് പോകാൻ വേണ്ടി നോക്കി, ടിക്കറ്റ് കിട്ടിയില്ല. ബീഹാറിൽ വരവിട്ട, ബംഗാളിലാണെങ്കിൽ വെള്ളപ്പൊക്കം, പിന്നെ പഞ്ചാബ് കൊള്ളാമെന്ന് തോന്നി, വണ്ടി കയറി, അപ്പോഴാണ് അറസ്റ്റ്. വരിച്ചു ഇങ്ങോട്ട് പോകുന്നു. ഇനി ഇത്തരം അഭ്യാസങ്ങൾ ഇറക്കി ഇതിനകത്തെങ്ങാണം വന്നാലുണ്ടല്ലോ. വരാതിരിക്കാൻ ശ്രമിക്കാം സാർ. നീ പുറത്തിറങ്ങിയാലും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും, അത് മറക്കണ്ട. പൊയ്ക്കോ. അല്ല ഞാൻ പൊയ്ക്കോ. സോറി. ഇരിക്കെ. വേണ്ട സാർ. ആ പോയവനെ ശ്രദ്ധിച്ചോ. കല്യാണവീരൻ, എ ബോൺ ക്രിമിനൽ. രാഘവ, കുറ്റവാളികൾ രണ്ട് വിധമുണ്ട്. ഒന്ന്, ജന്മനാ കുറ്റകൃത്യം ചെയ്യാൻ വാസനയുള്ളവർ. രണ്ട്, സാഹചര്യം കൊണ്ട് കുറ്റവാളികളായി തീർന്നവർ. അങ്ങനെയുള്ളവരെ തിരുത്താനും വഴികാട്ടാനും കൂടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ. തന്റെ റെക്കാർഡ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തെറ്റ് ചെയ്തു എന്നാണ്. രാഘവൻ, നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ട സമയത്ത് മനസ്സുകൊണ്ട് അങ്ങനെ ആയേ പറ്റൂ. ഇന്നലത്തെ സംഭവം തന്നെ നോക്ക്, രണ്ട് പുള്ളികൾ തമ്മിത്തല്ലി. അതിനിടെ താൻ പോയത് എന്തിനാ? കൺമുമ്പിൽ തെമ്മാടിത്തരം കാണിച്ച് എങ്ങനെയാ സാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടോ, ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവർക്കെ ജീവിതമുള്ളൂ. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ബി കെയർഫുൾ. പോയിക്കോ. അങ്ങനെ എന്റെ ഊമക്കുട്ടിക്ക് വേണ്ടി അവസാനം ഞാൻ അവനെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാ. ആ രാത്രി പോലീസ് വന്ന് കൊണ്ടുപോകുന്നവരെ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. പിന്നീട് ഞാൻ അവളെ കണ്ടിട്ടേയില്ല. കേസ് നടക്കുമ്പോൾ ചില വേണ്ടപ്പെട്ടവരൊക്കെ വരുമായിരുന്നു. ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു പറഞ്ഞു കേട്ടതല്ലാതെ കൂടുതലൊന്നും അറിയില്ല. അവൾ പ്രസവിച്ച എന്റെ കുഞ്ഞ് മോനാണോ മോളാണോ? പിച്ച വെച്ച് നടക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ശാപം കിട്ടിയ ജന്മങ്ങളാടാ. അല്ലെങ്കിൽ രാഘവേട്ട മനഃപൂർവ്വം അല്ലെങ്കിലും ഒരാളെ കൊന്നുന്നെങ്കിലും പറയാം. ഞാനീ അനുഭവിക്കുന്ന ശിക്ഷ ഒരു തെറ്റും ചെയ്യാതെയാ. ഒരു കൊച്ചു കുടുംബമായിരുന്നു എന്റേത്. ഉമ്മയും ഒരിളെ അനിയത്തിയും ഞാനും. പട്ടിണിയായിരുന്നു. അവിചാരിതമായി ഞാനൊരു അബ്കാരി കോൺട്രാക്ടറുടെ ജോലിക്കാരനായി. അയാളിലൂടെ ഞാൻ ആളായി. കൂരയുണ്ടായി, അടുപ്പത്ത് കഞ്ഞി തിളച്ചു, കൈ നിറയെ കാശു. പക്ഷെ എല്ലാം ഉണ്ടായപ്പോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. മുതലാളിയുടെ കാവൽ പട്ടിയെന്നോ വാടക കൊണ്ടെന്നോ ഒക്കെ വിളിക്കാവുന്നൊരവസ്ഥ. എന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാവണം എന്റെ ഉമ്മ എന്നെ കൊണ്ടൊരു നിക്കാഹ് കഴിപ്പിച്ചു. ഒരു പാവം പെണ്ണ്, അതിലൊരു കുട്ടിയായി. അതിനിടയിൽ ഉമ്മ കിടപ്പിലായി. കൊച്ചിന് പാല്, ഉമ്മയ്ക്ക് മരുന്ന്, കെട്ടുപ്രായമായ പെങ്ങള്. ആ മുതലാളിയുടെ ഊരാക്കുടുക്കില് ഞാൻ ശരിക്കും പെട്ടുപോവുകയായിരുന്നു. പിന്നീട് ഉമ്മ മരിച്ചു. പെങ്ങളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ അയച്ചിട്ട് ഭാര്യയും കുട്ടിയും കൊണ്ട് ആ മുതലാളിയുടെ അടുത്ത് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് കരുതിയിരിക്കെ ഒരു ദിവസം എന്തോ എന്നെ നിനക്ക് എത്ര കൊല്ലമായിട്ടറിയാം? 10-15 കൊല്ലമായിട്ടറിയാമേ. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നീ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മുതലാളി വേണ്ടതിലധികം തന്നിട്ടുണ്ട്. ആ ആ ഓർമ്മ നിനക്കുണ്ട്, മറ്റേ പട്ടിക്ക് അതില്ല. ഞാൻ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? പപ്പനാഭൻ, ഇപ്പോഴത്തെ പത്മനാഭൻ മുതലാളി. തെണ്ടി തിരിഞ്ഞു വന്ന അവനെ ഞാൻ കണക്ക് പഠിപ്പിച്ചു, കണക്ക പിള്ളയാക്കി, പിന്നെ മാനേജരായി. എല്ലാ കള്ളവും പഠിച്ചു കഴിഞ്ഞപ്പോ എന്നെ വഹിച്ചവൻ ചാപ്പ പിടിച്ചു. ഞാൻ വെച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ അടിച്ചുകൊണ്ടുപോയി. അതിലൊന്നും എനിക്ക് സങ്കടമില്ല. തെക്കേക്കരയിലെ ഷാപ്പ് എല്ലാം പിടിച്ചോട്ട്, ടൗണിലെ ബാറും പിടിച്ചോട്ട്,
ബിസിനസ് ഈ മത്സരം വേണം, ചതി പാടില്ല. നീ അറിഞ്ഞോ പൊട്ടി നിൽക്കുന്ന ഈ എന്റെ മൂന്ന് ലോറി സ്പിരിറ്റാ അവൻ ഒട്ടുകൊടുത്ത് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചത്? അദ്വേ, എന്തോ നമുക്ക് അവനെ ഒന്ന് കാണണ്ടായോ? കാണണം, അല്ലേ പിന്നെ എന്തോ ഒന്ന് വാമദേവ മുതലാളി. ഇതാരാ വാമദേവൻ മുതലാളിയോ? വന്നാട്ടെ വന്നാട്ടെ. എന്നോടുള്ള ദേഷ്യം എന്തിനാ മുതലാളി വാതിലിനോട് കാണിക്കുന്നേ? വെറുതെ കാലുനാശായി പോവേ. നീ കളിച്ച് കളിച്ച് അപ്പന്റെ കല്യാണത്തിന് ഉപ്പ് വാങ്ങാ വിളമ്പലിടാം. എന്റെ സ്പിരിറ്റിലോ ഇത് പോലീസിനെ കൊണ്ട് പിടിവീ അല്ലടാ. എടോ വാമദേവ, എന്നെ വളമാക്കിയ താനും മുതലാളിയായത്. അതിലിച്ചിരി കള്ളക്കളി കളിച്ച് ഞാനും കുറെ കാശുണ്ടാക്കി എന്നുള്ളത് സത്യമാ. അതിന്റെ പേരിൽ നീ പഴപ്പിച്ചൊരു പെണ്ണിനെ ഞാൻ ഏറ്റെടുത്തു. അല്ല, എന്റെ തലയ്ക്ക് വെച്ചു തന്നു. അതന്ന് ഇന്നവൾ എന്റെ ഭാര്യ. പഴങ്കഥ പറഞ്ഞവളെ ഭീഷണിപ്പെടുത്തുക, ഫോണിൽ കൂടെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുക. നിന്റെ സ്പിരിറ്റ് ലോറി മാത്രമല്ല, നിന്റെ കള്ളവാറ്റ് കേന്ദ്രങ്ങളും ഞാൻ പിടിപ്പിക്കും. നിന്റെ നട്ടല് ഞാൻ ഊരും, അതോടെ നീ മലക്കും. മാമദേവ മുതലാളിക്ക് ആര് വിളിച്ചു പറഞ്ഞപ്പോ കൊലക്കുറ്റം ഞാനേറ്റു, എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം, എന്റെ കുടുംബത്തെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ചതിക്കുകയായിരുന്നു. ഇടയ്ക്കൊരിക്കൽ എന്റെ ഭാര്യ ഇവിടെ വന്നപ്പോ പറഞ്ഞു അയാളുടെ ശല്യം കാരണം അവക്കും എന്റെ കൊച്ചു പെങ്ങൾക്കും അവിടെ പൊറുക്കാൻ നിവൃത്തിയില്ല. രാഘവേട്ട, ശിക്ഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങും, എണ്ണി എണ്ണി ചോദിച്ച് കൊല്ലും ഞാനവനെ. എന്നിട്ട് ഞാനിവിടെ തിരിച്ചു വരും, ശരിക്കും കുറ്റം ചെയ്തിട്ട്. കേട്ടില്ലേ, എന്നാവാ ഇന്നത്തെ കാപ്പിക്ക് നല്ല ഒന്നാം തരം ഗോതമ്പ് ഒഴുക്കട്ടെ. ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ കയറി കണ്ട് ദുഷ്ടമാരിത്തിരി തേങ്ങയും കൂടെ ചേർത്തിരുന്നെങ്കിൽ. ചേട്ടനിപ്പോ പറ ശനിങ്ങാണല്ല. അല്ല, നമ്മുടെ പാണ്ഡ്യൻ മുടിയെല്ലാം വെട്ടി ആളങ്ങോട്ട് ഒതുങ്ങി അന്നത്തടി ശനിക്കേറ്റി. നമ്മുടെ സൂപ്രണ്ട് കൈമള് ആളത്ര ശരിയല്ല. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണെന്ന് അറിഞ്ഞപ്പോ അങ്ങേർക്ക് കണ്ണുകടി. അങ്ങേര് എന്നെ വിളിച്ചിട്ട് പറയാണ് താനിനി കല്യാണം കഴിക്കാൻ പാടില്ലെന്ന്. കല്യാണ വീരൻ കല്യാണം കഴിക്കാതെ പിന്നെ കിളക്കാൻ പോകാൻ പറ്റൂ? നമുക്കറിയാവുന്ന തൊഴിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കൈമൾ സാർ ഒരു വിവരക്കേട് പറഞ്ഞതാ, കാര്യമാക്കണ്ട. വെറുതെ അങ്ങേരുടെ സമയം കളഞ്ഞു. അങ്ങേരുടെ അല്ല എന്റെ സമയം പോയത്. നീ ഒന്നും ജന്മത്ത് നന്നാവത്തിലാണെന്ന് പറയാ അച്ചാരൻ വാചനടാ. ഓ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം. ഈ കൈ കൊണ്ട് എത്ര വിളമ്പി കൊടുത്താ. ഇനിങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. നാല് വർഷങ്ങൾ കൂടി കടന്നുപോയി. നാളെ രാഘവേട്ടൻ അങ്ങ് പോകും, ഞാൻ ഒറ്റയ്ക്കാവും. ഒന്നുമില്ലെങ്കിലും സങ്കടം പറയാനും കരയാനും ഒക്കെ ഒരാളുള്ള ഒരു ആശ്വാസമായിരുന്നു. വന്നുകൂടുന്ന അനുഭവിച്ചല്ലേ ഒക്കൂ, ഇത്രയൊക്കെ സഹിച്ചില്ലേ, കുറച്ചുകൂടെ സഹിക്കുക. കാത്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പുറത്തിറങ്ങിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? രാഘവേട്ടൻ നാട്ടിലെത്തി ഭാര്യയും കുട്ടിയും കണ്ടിട്ട് അവരെയും കൂട്ടി എന്റെ വീട്ടിലൊന്ന് പോണം, വെറുതെ ഒരു സമാധാനത്തിന്. പോകുമ്പോ എന്റെ മോൻ ഒരു കൂട് ബിസ്ക്കറ്റ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോണം, കൊടുത്തിട്ട് അവനോട് പറയണം അവന്റെ വാപ്പ വാങ്ങിച്ചു തന്നയച്ചതാണ്.
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള കാലം ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് സുഖമായി കഴിയുക. ശരി സാർ. രാഘവ, ജയിലിനും ഭ്രാന്താശുപത്രിക്കുമൊക്കെ ഒരു ശാപമുണ്ട്. വിട്ടുപോയാലും പിന്നെയും തിരിച്ചു വിളിക്കും. നീ വരരുത്, പൊയ്ക്കോ, നല്ലതേ വരൂ. ഇന്നലെ അവസാനത്തെ ബോട്ടിൽ വീട്ടിൽ പോയി നോക്കി. അവിടെ ആരും താമസമില്ലാണ്ടായിട്ട് കുറെ കാലമായിരുന്നു. പൊടിയും പടലും കിടക്കുന്ന കണ്ടപ്പോ മനസ്സിലായി, എന്തേടാ എന്റെ പെണ്ണ. എവിടെയവൾ പറഞ്ഞോ, പറയടാ. എവിടെയും ധൂമക്കുട്ടി, എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അവൾ എങ്ങോട്ടോ പോയി. കൊച്ചാട്ടനാണ് ഉടൽ അവളെ കാണുന്നത്, പിന്നെ ആരും കണ്ടിട്ടില്ല. കരയായ കര മുഴുവൻ തപ്പി, അറിയാവുന്നിടത്തൊക്കെ പോയി നോക്കി. മൂപ്പന്റെ കയ്യിലും പെട്ടിട്ടില്ല, അവളുടെ ആൾക്കാരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? എന്റെ കുഞ്ഞ, നമ്മുടെ കാർത്തി തള്ള ചട്ടുപോയി. പിന്നെ ജാനുവിനെ തൊള്ള ഞാൻ മാത്രമായി. ഞാൻ അവളെ കെട്ടി. നമ്മുടെ മത്തായിച്ചൻ അറിയത്തില്ല. തുടക്കത്തിൽ ഞാനും മത്തായിച്ചനും ഒരുമിച്ചായിരുന്നു കൊച്ചാട്ടന്റെ പെണ്ണിനെ അന്വേഷിച്ചു പോവാറ്. കുറെ ആയപ്പം എനിക്ക് ആശ നശിച്ചു. മത്തായിച്ചൻ അന്വേഷണം നിർത്തിയില്ല. രാഘവം വരുമ്പം ഞാൻ എന്തു പറയുന്നൊക്കെ ചോദിക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ഇവിടെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ആളിനെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി അല്ലേ? അല്ല കൊച്ചാട്ട, കൊച്ചാട്ടന് ഞാനുണ്ട്. വേണ്ട, പണ്ടത്തെ പോലല്ല, നിനക്കൊരു കുടുംബമുണ്ട്. അതില്ലാതാവുമ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ. ഒരു തീപ്പെട്ടി വേണമായിരുന്നു. കൊള്ളാവുന്ന തീപ്പെട്ടി തീർന്നു, ഒന്ന് കത്തിക്കാൻ വേണമെങ്കിൽ എന്നാ. ഈ കല്ലടിക്കുന്ന ഇവിടുന്ന് പടിഞ്ഞാട്ട് പോണം.
അവിടെ എവിടാ? എന്ന് ചോദിച്ചാ അബ്ദുവിന്റെ വീട്ടിൽ പോകാനാ. അയ്യോടാ, അബ്ദു ഇവിടെ ഒന്നും ഇല്ല, ജയിലിൽ അഴിയുന്ന കൊലപാതക കേസ് അറിയാം. നമ്മൾ എവിടുന്നാ? ജയിലിൽ തന്നെയാ, കൊലപാതകമായിരുന്ന കേസ്, ശിക്ഷ കഴിഞ്ഞു. അബ്ദുവിന്റെ വീട് പറഞ്ഞെന്ന് മനസ്സിലാവൂല, അങ്ങനെ ആരും പറഞ്ഞു തരികയില്ല. ഇദ്ദേഹം വന്നാട്ടെ, ഞാൻ കൊണ്ട് കാണിച്ചു തരാം. വന്നാട്ടെ. ഈ ജയിലിലെ ഏർപ്പാടൊക്കെ ഇപ്പൊ നല്ല സുഖമാ അല്ലയോ? ഏ, കുളിക്കാൻ എണ്ണ, മണക്കുന്ന സോപ്പ്, നേരത്തിന് നേരത്തിന് ചാപ്പാട്, വായിക്കാൻ പത്രം, കേൾക്കാൻ റേഡിയോ, ടി വി. കിടക്കണമെന്നുണ്ടോ? ആ പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇവിടം വരെ ഉള്ളു. ദോണ്ടേ, ആ വെട്ടം കാണുന്നത് തന്നെയാ വീട്. ഞാൻ നടന്നോട്ടെ, വേറെ ഒന്നും തോന്നല്ലേ. ഇതിനപ്പുറത്തേക്ക് ഞാൻ വന്നു എന്നാ വാമദേവ മുതലാളി അങ്ങനെ അറിഞ്ഞ പിന്നെ എനിക്ക് ഇവിടെ കിടന്നു പൊറുക്കണ്ട. അതുകൊണ്ടാ അബ്ദുന്റെ വീടല്ലേ ഇത്? അബ്ദുന്റെ മോനാ നീ? എന്നെ മനസ്സിലായോ? എന്റെ വാപ്പാന്റെ കൂട്ടുകാരനാ. വഞ്ചിക്കാനായിരുന്നെങ്കിൽ ഞാൻ ബോട്ട് കട വരെ വരുമായിരുന്നു. അന്ന് കൂടെ പോന്നിരുന്നെങ്കിൽ നമ്മൾ രണ്ടാളും കൊല്ലുമായിരുന്നു അവര്. അന്ന് എന്നെ തള്ളിപ്പറഞ്ഞ് നീ രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ കരുതിയത് ഞാൻ നിങ്ങളുടെ കൂടെ പോരാതിരുന്ന നിങ്ങൾ രക്ഷപ്പെടുമെന്ന. ഒടുക്കം നിങ്ങൾ രക്ഷപ്പെട്ടില്ല, ഞാനും സ്നേഹമുള്ളൊരാൾ കെട്ടിക്കൊണ്ട് പോന്നിട്ടും എനിക്കൊരു ജീവിതം കിട്ടിയില്ല. അതൊക്കെ പഴയ കഥയാ. നീ ഇപ്പോ പണ്ട് രാഘവനെ സ്നേഹിച്ച സൈനബയല്ല, അവന്റെ കൂട്ടുകാരന്റെ മകന്റെ തള്ളയാ. ഏ അക്ബർ ഫാദൂഷ, നീ വാ. ബാപ്പാ വാങ്ങിച്ചെന്ന് വിട്ടതാ കേട്ടോ. അബ്ദുന്റെ പെങ്ങളല്ലേ നീ? ആമിന, നിന്റെ ഇക്ക സുഖമായിട്ടിരിക്കുക. ഒരു വർഷം കഴിയുമ്പോ അവനിങ്ങി വരും. ഇപ്പോഴും ആ വാമദേവൻ മുതലാളുടെ ശല്യമുണ്ടോ? അപ്പോ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു? നാലഞ്ച് കൊല്ലക്കാലം ജയിലിൽ കഴിഞ്ഞപ്പോ അതൊക്കെയല്ലേ പറയാനുള്ളൂ. ജീവനെ പേടിച്ച ഓരോ നിമിഷം ഇവിടെ തള്ളുന്ന ഒരു രാത്രി ഞാൻ വാക്കത്തി എടുത്തതാ. പേടിക്കണ്ട, നിന്റെ കെട്ടിയവൻ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരുത്തിനൊന്നും ചെയ്യലാ.
നിങ്ങൾ എന്തിനു ജയിലിൽ പോയെന്ന് പറഞ്ഞില്ല? അതൊരു കഥയാ, വലിയ കഥ. പറയാൻ വരട്ടെ. എന്താടാ വാച്ചു? ഒരു വിവരം അറിയിക്കാൻ വന്നതാണേ. ഇന്നലെ ഒരുത്തൻ അബ്ദുവിന്റെ വീട് തിരക്കി വന്നു. എന്നിട്ട് ഞാൻ കൊണ്ടിയെന്ന് വിട്ടേ. ചോദിച്ചപ്പോ ജയിലിൽ നിന്ന് തന്നാന്ന് പറഞ്ഞു. പറഞ്ഞോ? കഞ്ചിട്ടവൻ ഒരു ചില്ലറക്കാരനല്ലേ, പറമ്പ് കിളച്ച പോലെ മുഖമെല്ലാം വെട്ടും കൊത്തും. എന്നിട്ട് ഇന്നലെ കൊണ്ടിയെന്ന് വിട്ടപ്പോഴേ എനിക്ക് എന്തോ രേനക്കേട് തോന്നി. അല്ല, നമ്മുടെ നാട്ടിൽ അന്യരാ ഒരുത്ത വന്ന് കയറുമ്പം എന്തവാ ഏതാന്നൊന്ന് അറിയണമല്ലോ. എന്നിട്ട് അറിഞ്ഞോ? അറിഞ്ഞേ. അവനവിടെ കുട്ടിയടിച്ച ലക്ഷണമാ. ഞാൻ അതിരാവിലെ തന്നെ അമ്പലത്തിൽ പോന്ന മട്ടില് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഒന്ന് നടന്നേ. കച്ചി മുറ്റത്തൊരു കയറ്റ് കട്ടിലേല് ഉടുമുണ്ട് ഒഴിച്ച് മൂടി പൊതിച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കുവാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവുകയാണേ. ചെന്നേച്ച് വേണം കട ഉറക്കാൻ. രമണ, എന്തോ ഈ പറഞ്ഞതൊക്കെ കേട്ടേ? കേട്ടേ. ഞാൻ വാമദേവൻ. വാമദേവൻ മുതലാളിന്ന് എല്ലാരും വിളിക്കും. ഇച്ചിരി ഷാപ്പും സ്വല്പം റബ്ബറും കുറെ ലോറിയും കോറിയും ആയിട്ട് അങ്ങനെ കഴിയുന്നു. അറിയാം. അപ്പൊ നമ്മൾ എവിടുന്നാ വരുന്നേ? ജയിലിന്നാ. അതല്ല, ഏത് നാട്ടുകാരനാണെന്നറിയാനാ? കുറെ തെക്ക കുട്ടനാടെന്ന് പറയും. ആ കുട്ടനാട് കൊള്ളാം. പച്ചയും വെള്ളവും വള്ളവും. ഈ നാട് അങ്ങനെയല്ല, വെട്ടുകല്ലും പാറയും ഒരുമാതിരി ചുവന്ന മണ്ണ. ഒന്നും പിന്നും നോക്കാനില്ലാത്തവന് ഏത് മണ്ണായാലും എന്താ മുതലാളി? തനിക്കെന്താ ഈ നാട്ടിൽ കാര്യം? ഇച്ചിരി കാര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അബ്ദു എന്റെ കൂട്ടുകാരനാ. നാലഞ്ചു കൊല്ലം ജയിലിൽ ഒരുമിച്ച് കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൂട്ടിക്കോ. നാലഞ്ചു കൊല്ലത്തെ കൂട്ടല്ലേ നിനക്കുള്ളൂ. 10-15 കൊല്ലം എന്റെ ചോറുണ്ട് വളർന്നവനാ അവൻ. അവന്റെ വീടിനോട് എനിക്കില്ലാത്ത ബന്ധമൊന്നും നിനക്ക് വേണ്ട. മര്യാദക്ക് പറയുക, വെറുതെ ഇവിടെ കിടന്ന് കറങ്ങാതെ എത്രയും വേഗം സ്ഥലം കാര്യമൊക്കെ നോക്ക്. അങ്ങനെ അങ്ങ് പോയാ പിന്നെ ഞാൻ ഇത്രയും ദൂരം വന്നതിന് ഒരർത്ഥവുമില്ലാണ്ടാവല്ലോ മുരളി. പാവപ്പെട്ട ഒരു ചെറുക്കന്റെ തലേ കൊലക്കുറ്റം കെട്ടിവെച്ച് അവനെ ജയിലിൽ പറഞ്ഞ് അയച്ചതും പോരാ. അവന്റെ പെണ്ണിനെയും പെങ്ങളെയും ജീവിക്കാനോ സമ്മതിക്കുന്നതാണോ വെച്ചാ? അയ്യോ പേടിപ്പിക്കല്ലേ. ഒരു കൊല്ലം കൂടി കഴിയുമ്പോ അബ്ദു ജയിലിൽ നിന്ന് ഇറങ്ങും, നേരെ അങ്ങോട്ട് വരും. അവൻ മുതലാളിയെ കണ്ടാലുണ്ടല്ലോ, കൊത്തി കുറലെടുക്കും. അതിന് മുതലാളി സ്ഥലം വിട്ടോ, ആ നല്ലത്. ഊരും പേരുമില്ലാത്ത ഒരു വരത്തൻ എന്റെ നാട്ടിൽ വന്ന് കയറിയേച്ച് അന്യജാതിയിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ പെമ്പുള്ളാരെ പരസ്യമായിട്ട് പൊറുപ്പിക്കാനുള്ള പരിപാടിയാണെങ്കില് നടക്കത്തില്ലടാ. അതിവിടെ സമ്മതിക്കത്തില്ല. നിന്റെ അബ്ദു ഉണ്ടല്ലോ, ജയിൽവാസം കഴിഞ്ഞ് അവനിങ്ങി വരുമ്പോ അവന്റെ പെണ്ണും പെങ്ങളും കൊച്ചും കൂരയും ഒന്നും കാണുകയില്ല, നീ കാണുകയില്ല. വിട്ടോ. രാഘവൻ പോയാലും അപകടമാണ്, പോയില്ലേലും അപകടമാണ്. ഇനി അബ്ദു വന്നാലോ, അത് അതിനേക്കാൾ അപകടമാണ്. ഏതായാലും ഒരപകടം ഉറപ്പാ. എവിടെ ചെന്നാലും ജീവിക്കാൻ സമ്മതിക്കില്ല.
പുറത്തെ ലൈറ്റ് വേണ്ട. ഓ രാഘവോ, ഇതെന്റെ ഷാപ്പാ? ഈ റേഞ്ച് മുഴുവൻ എന്റെയാടാ. എന്നെ എതിർക്കാൻ പണ്ട് ഇവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു, പപ്പനാവൻ. അവനെ അങ്ങ് തീർത്തേച്ചാ. നിന്റെ കൂട്ടുകാരൻ അബ്ദുവിനെ അങ്ങ് അകത്തോട്ട് അയച്ചത്. അവന്റെ അവസാനത്തെ ഒരു കുടി കൊടുക്കണം. അവൻ ആവശ്യമുള്ളത് ഒരു വർഷത്തിന് ശേഷം വീണ്ടും രാഘവൻ സെൻട്രൽ ജയിലിലെത്തി. ഇത്തവണ രാഘവന് കോടതി വിധിച്ചത് തൂക്കുമരമാണ്. കണ്ടംഡ് സെല്ലുകളിൽ ഒന്നിൽ അയാൾ മരണവും കാത്തു കഴിയുന്നു. അബ്ദു നേരെ നാട്ടിലേക്കല്ലേ? അതെ. പെങ്ങടെ നിക്കാഹ് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചിരിക്കല്ലേ? അതെ സർ. ചെന്നാൽ ഉടനെ അതങ്ങ് നടത്തണം. അത് കഴിഞ്ഞാൽ ആ നാട് വിടണം. അവിടെ നിന്നാൽ ജീവിക്കാൻ സമ്മതിക്കില്ല. അബ്ദു
ചേട്ടാ, ഞാനിന്ന് ഇറങ്ങോ? നീ ഇപ്പം ഊരിയിട്ട ഉടുപ്പ് വീണ്ടും എടുത്തിടാതിരിക്കാൻ വേണ്ടി ഞാനെടുത്തങ്ങ് ഇട്ടന്നേ ഉള്ളൂ. എനിക്കൊരു ജീവിതമുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാണ്ടായി. പിന്നെ എന്റെ ജീവൻ കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു. കുറ്റബോധമില്ല കൈമൽ സാറേ, രാഘവന് സന്തോഷമേ ഉള്ളൂ. സാറ് പറയാറുള്ള ഈ ജയിലിന്റെ ശാപമുണ്ടല്ലോ, ജയിലിൽ തിരിച്ചു വിളിക്കുമെന്ന്, അതിന് ഇവനുണ്ടാവില്ല. അവന്റെ സൈനബയും ആമിനയും ആ കൊച്ചക്ബർ പാദുഷയൊന്നും ഇവനെ ജയിലിന് വിട്ടുതരില്ല. പോയി ജീവിക്കുക ചെല്ലേ. ആരാച്ചാരും കൊലക്കയറും ഒരുങ്ങിക്കഴിഞ്ഞു. രാഘവന്റെ അന്ത്യനിമിഷങ്ങൾ അടുത്തടുത്ത് വരുന്നു. രാഘവ സാർ, ദയാഹർജി കൊടുക്കണ്ട എന്നുള്ള തീരുമാനം അന്തിമമാണോ? അതെ, ഒരുപാടിട്ട് നീട്ടാണ്ട് ഇതങ്ങ് സാധിച്ചൂടെ സാർ, ജീവിക്കണമെന്നേ ഇല്ല. പക്ഷെ ഈ കാത്തിരിപ്പ് വയ്യ. യെസ്, കൈമൾ ഹിയർ. അതെ, ജയിൽ സൂപ്രണ്ടാണ്, പറയൂ. അതെയോ, നിങ്ങൾ കാലിക്കറ്റിൽ നിന്നാണോ സംസാരിക്കുന്നത്? മോസ്റ്റ് വെൽക്കം. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ. രാഘവൻ, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. മദർ, രാഘവൻ. ഞാൻ മദർ കാതറിൻ, കോഴിക്കോട്ടുള്ള ലൂർദ് മോണ്ട് മഠത്തിലെ സുപ്പീരിയറാണ്. രാഘവന് എന്നെ അറിയാൻ വഴിയില്ല, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളുടെ ഭാര്യ മേരിയിലൂടെ. അവളെ ഒരു വെളുപ്പാങ്കാലത്ത് ആലപ്പുഴ ബോഡ്ജെട്ടിയിൽ വെച്ചാണ് എന്റെ കൈ കിട്ടിയത്. എന്തോ പന്തിയൊരു തോന്നിയെങ്കിലും ഒരു ഊമ പെൺകുട്ടി എന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അവളെ ഞാൻ അങ്ങ് കൊണ്ടുപോയി കോഴിക്കോട്ടേക്ക്. എല്ലാം ഞാൻ അറിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹം കാണിച്ചിരുന്നു. ഇവിടെ വരെ വന്ന് കാണാനുള്ള ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല ആ കുട്ടി. എന്നിട്ട് പ്രസവത്തില് അവൾ മരിച്ചു. എന്റെ കുഞ്ഞ് മോളാണ്, മിടുക്കിയ. കാണണ്ടേ രാഘവനെ? വേണം.
മോളെ, എന്റെ കുഞ്ഞിന്റെ പേരെന്തുവാ? മേരിയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ അവൾക്ക് കുഞ്ഞുമേരിന് പേരിട്ടു. മദർ, എന്റെ കുഞ്ഞ്, അവളെ ഒന്ന് സംസാരിക്കാതെ എന്താ? അവളെ അവള് 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 മോളെ, അച്ഛാന്ന് വിളിക്കും. മോളെ വിളിക്ക്, മോളെ അച്ഛാന്ന് വിളിക്ക്. മദർ, ആ കുട്ടി അങ്ങെടുക്ക. എന്റെ മോളെ കൊണ്ടുപോകില്ല സാർ. അവളെ എനിക്ക് വേണം സാർ. കൈമൽ സാർ, അവളെ ഞാൻ തരത്തില്ല സാർ. അവളെ കൊണ്ടുപോകില്ല സാർ. കൈമൽ സാർ, എനിക്ക് വേണം സാർ. രാഘവൻ, പ്ലീസ് പ്ലീസ്. എന്നെ തൂക്കല്ലേ സാർ. എനിക്ക് എനിക്ക് ജീവിക്കണം സാർ. എന്റെ കുഞ്ഞിന് ആരുമില്ല സാർ. സാർ സാർ, എന്നെ തൂക്കല്ലേ സാർ. എന്നെ തൂക്കല്ലേ സാർ. എന്നെ തൂക്കല്ലേ സാർ. സാർ ആ മരത്തിലെ അമ്മയോട് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ നമ്മുടെ അബ്ദുവിനെ ഏൽപ്പിക്കണം. അവന്റെ ഭാര്യ സൈനബ എന്റെ മോളെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളും. അങ്ങനെ ചെയ്യാം. നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു ദയാഹർജി കൊടുക്കാം. വേണ്ടി വന്നാൽ പ്രസിഡന്റിനോട് വരെ അപേക്ഷിക്കാം. ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് കൈവിടുമോ? ഇല്ല, എന്റെ മനസ്സ് പറയുന്നു നീ രക്ഷപ്പെടുമോ. പ്രാർത്ഥിച്ചു.